فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: كل أمتي يدخلون الجنة إلا من أبى. قالوا: ومن يأبى يا رسول الله صلى الله عليه وسلم؟ قال: من أطاعني دخل الجنة ومن عصاني فقد أبى. صدق رسول الله صلى الله عليه وسلم. يا ربي صل على من حل بالحرم طه الرسول الذي قد حصو بالكرم. يا خير من دفنت بالقاع أعظمه فطاب من طيبهن القاع واللكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم. يا دي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله ആദരവായ നബിയുല്ലാ. ബദ്രിലും ഏരിയ ശോഭ നബി ബീവി ആമീന തന്റെ സ്വബി. വലദുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ. ആമന്ന ബി റസൂലില്ലാ. ലാ ഇലാഹ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم. قادرني يا رايا വേദിയിൽ ഉപവിഷ്ടരായ ഹാജ ഫഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാർ, മഹൽ വ്യക്തിത്വങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന ഏറ്റവും താല്പര്യമുള്ള പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, ഓൺലൈനിലൂടെ നമ്മുടെ ഈ മഹത്തായ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ മഹത്തായ മതവിജ്ഞാന വേദിയിലെ നമ്മുടെ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള അനുഗ്രഹീതമായ സദസ്സുകൾ നിമിത്തമായി നാളെ പരലോകത്ത് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുന്നു. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മതബൗദ്ധിക സമന്വയ വിദ്യാഭ്യാസ സമുച്ചയമായ മൻഷഇന്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണ പരമ്പരയിലെ ഒരു ദിവസത്തിലാണ് നാം ഉള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ സാരഥി ആദരണീയരായ സയ്യിദവരുകൾക്കും ഇതിനുവേണ്ടി രാപ്പകൽ വ്യത്യാസമന്യേ പ്രവർത്തിക്കുകയും ഓടി നടക്കുകയും ചെയ്യുന്ന മുഴുവൻ സഹോദരങ്ങൾക്ക്, അതുപോലെ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആളുകൾക്ക് അള്ളാഹു ജീവിതത്തിലുടനീളം ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യത്യസ്ത പ്രഭാഷകരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത ദിവസത്തും തത്തുല്യമായ രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെ നടക്കാറും ഉണ്ട്. മാട്ടൂൾ എന്ന ഈ പ്രദേശം ചരിത്രത്താളുകളിൽ വളരെയധികം സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് എന്ന് നമുക്കറിയാം. നമുക്കറിയാം, ലോകസഞ്ചാരി ഇബ്നു ബത്തൂത്ത വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അവർക്കുണ്ടായ അനുഭവങ്ങൾ മുഴുവനും ശേഖരിച്ച് റിഹ്ല എന്ന അവിടുത്തെ ഗ്രന്ഥത്തിൽ അത് ഉൾക്കൊള്ളിച്ചത് നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ അവിടുത്തെ റിഹ്ലയിൽ ഈ പ്രദേശത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ഒരു ഭാഗത്ത് കടലും മറ്റൊരു ഭാഗത്ത് പുഴയും അതിവിദൂരമല്ലാത്ത രീതിയിൽ സ്ഥിതി ചെയ്യുന്ന രംഗം കണ്ടപ്പോൾ മാ തൂലു ഹാദാ എന്ന ഒരു പദം ഇബ്നു ബത്തൂത്ത പ്രയോഗിക്കുകയും ആ മാ തൂലു ഹാദാ എന്നതിൽ നിന്നാണ് മാട്ടൂൽ എന്ന ഈ പ്രദേശം അതിനെ നാമകരണം ചെയ്യപ്പെട്ടത് എന്നുമൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചരിത്രത്തിൽ വലിയ ഇടം നേടിയ ഒരു അനുഗ്രഹീതമായ പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം. അല്ലാഹു തആല അതിന്റെ തനിമ എന്നേക്കും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, അല്ലാഹു തആല നമുക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകി എന്നത് നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. പലർക്കും ലഭ്യമല്ലാത്ത അവർണനീയമായ അനുഗ്രഹമാണ് ഹിദായത്തിന്റെ വെളിച്ചം എന്നത്. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ഹിദായത്തിന്റെ വെളിച്ചം, ആ സന്മാർഗത്തിന്റെ പ്രഭ കാത്തു സൂക്ഷിക്കുക എന്നത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ടല്ലേ ഒരു സത്യവിശ്വാസി എല്ലാ ദിവസവും
പതിനേഴ് തവണ നിർബന്ധമായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. പരിശുദ്ധ ഖുർആൻ തുറന്നാൽ, മുസ്ഹഫ് തുറന്നാൽ, വലതുഭാഗത്ത് ആദ്യമായി നമ്മുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ടെങ്കിലും ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയെ എല്ലാ ദിവസവും 17 തവണ നിർബന്ധമായും ഒരു സത്യവിശ്വാസി പാരായണം ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹുവേ, നേർവഴി എന്ന ഇസ്ലാമിനെ നീ എനിക്ക് കനിഞ്ഞേകിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആ നേർവഴിയിൽ എന്നെ നീ നിലനിർത്തണേ എന്നതാണ്. കാരണം അഷ്റഫുൽ ഖൽക്ക് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാ, ഒരു കാലം വരാനിരിപ്പുണ്ട്. വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചതാണ്. ഒരു കാലം വരാനിരിപ്പുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും സവിശേഷതയും എന്താണെന്ന് ചോദിച്ചാൽ, പ്രഭാതത്തിൽ സത്യവിശ്വാസിയായിട്ടുള്ള ഒരാൾ വൈകുന്നേരമാകുമ്പോഴേക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥാവിശേഷം, അതല്ലെങ്കിൽ വൈകുന്നേരം ഇസ്ലാമിന്റെ ആശയം ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരു സത്യവിശ്വാസി അടുത്ത ദിവസത്തിലെ പ്രഭാതം പുലരുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു അവസ്ഥ, അങ്ങനെ ഒരു കാലം പിൽക്കാലത്ത് വരാനിരിപ്പുണ്ട് എന്ന് അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയായ മുസ്ലിമായ മനുഷ്യൻ അള്ളാഹുവിനോട് എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണത്, എന്നെ ആ ഗണത്തിൽ പെടുത്താതെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയായ ഇസ്ലാമിനെ നീ എനിക്ക് കനിഞ്ഞേകിയിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവാകുന്ന നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ആ നേരായ വഴിയിൽ എന്നെ നീ നിലനിർത്തിത്തരണേ, എന്തേ അങ്ങനെ ചോദിക്കാനുള്ള കാരണം? കാരണം അല്ലാഹു നമുക്ക് നൽകിയ ഹിദായത്ത് ഏത് സമയത്താണ് ഊരിക്കളയുക എന്നത് പറയാൻ പറ്റൂല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയ മഹാന്മാര് മുഴുവനും ഏത് സമയത്തും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഞാൻ എന്റെ കാരണവന്മാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് പറയട്ടെ, വിശിഷ്യ പുരുഷന്മാരെക്കാളും ഇവിടെ ധാരാളം സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോടും സഹോദരിമാരോടും പറയട്ടെ, നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത്തഹിയാത്ത് എന്നത്. ആ അത്തഹിയാത്ത് അവസാനിച്ചാൽ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, അവസാന കാലഘട്ടത്തു വരാൻ പോകുന്ന ദജ്ജാലിന്റെ ശല്യത്തു നിന്ന്
അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നൊരു പദമുണ്ട്. അതങ്ങ് കഴിഞ്ഞാൽ അവിടെ അത്തഹിയാത്തിന്റെ വചനങ്ങൾ അവസാനിച്ചു. എന്നാൽ ഞാൻ ഇപ്പോൾ ഒരു വാചകം പറഞ്ഞു തരാം. ആ വാചകം നിങ്ങൾ മനസ്സിൽ കുത്തിവെക്കണം. കൈവെള്ളയിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ വാചകം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്തേ കാരണം? ആ ഒരു വാചകം അത്തഹിയാത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ വാചകമെന്നല്ലേ? അതാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്താണ് അതിന്റെ അർത്ഥം? ആ ഒരു ദിക്ര്, ആ ഒരു പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അപ്പൊ വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ എന്ന ഉടനെ സലാം വീട്ടുകയല്ല വേണ്ടത്. അങ്ങനെ സലാം വീട്ടിയാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നും സംഭവിക്കൂല, നിസ്കാരത്തിന് തകരാറൊന്നും സംഭവിക്കത്തില്ല. എന്നാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ പറഞ്ഞ ഒരു വാചകമാണത്. അതും ചൊല്ലിയിട്ടേ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നിസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് വരാവൂ. ആ വചനമാണ് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാ, ഈ ഹൃദയം അപ്പപ്പോൾ മാറിക്കൊണ്ടിരിക്കും. ചിലതു സമയങ്ങളിൽ നല്ലത് മാത്രം ചിന്തിക്കും, വേറെ ചില സമയങ്ങളിൽ തിന്മകൾ ആലോചിക്കുന്ന മനസ്സാണ്. അതുകൊണ്ടല്ലേ ഉമ്മമാരെ, പുരുഷന്മാരെ, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൃദയം എന്നത്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കണ്ണുകളല്ല, ചെവികളല്ല, കൈക്കാലുകളല്ല, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളല്ല. പിന്നെയോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കുത്തിയിരുന്ന് ഇസ്ലാമിന്റെ നിയമങ്ങളെ പൂർണമായും പഠിക്കാൻ ഭാഗ്യം ലഭിച്ച മാനാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ഖൽബു മലികുൻ, മനുഷ്യന്റെ ശരീരത്തുള്ള ഹൃദയം, ആ ഹൃദയം അത് രാജാവാ, ചക്രവർത്തിയാണ്, ഭരണാധികാരിയാണ്. മറ്റുള്ള അവയവങ്ങൾ മുഴുവനും ആ രാജാവിന്റെ ഭടന്മാരാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഒരു രാജാവ് അനുയായികളോട് എന്ത് കൽപ്പിക്കുന്നുവോ അതാണ് അനുയായികൾ ചെയ്യാറുള്ളത്. അതേസമയം അനുയായികൾ കൽപ്പിക്കുന്നതല്ല രാജാവ് ചെയ്യുന്നത്. രാജാവ് എന്താണോ അനുയായികളോട് കൽപ്പിക്കുന്നത് അതാണ് അനുയായികൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു തആല നിക്ഷേപിച്ചിട്ടുള്ള ഹൃദയം അതുപോലെ രാജാവിന്റെ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. ആ രാജാവാകുന്ന ഹൃദയത്തിന്റെ അനുയായികളാണ് മനുഷ്യന്റെ കൈകളും കാലുകളും കണ്ണുകളും ചെവികളും ഒക്കെ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ കൈകൊണ്ട് നല്ലത് ചെയ്യണമെങ്കിൽ, കൈകൊണ്ട് തിന്മ ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സ് മന്ത്രിക്കണം നല്ലത് ചെയ്യാൻ. ആദ്യം മനസ്സ് മന്ത്രിക്കണം തിന്മകൾ ചെയ്യാൻ. അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് നല്ലത് കാണണമെങ്കിൽ മനസ്സ് അവനോട് പറയണം നല്ലത് കാണാൻ. അതേ കണ്ണുകളെ കൊണ്ട് ചീത്തയായത് കാണണമെങ്കിൽ മനസ്സ് അവനോട് പറയണം ചീത്തയായത് കാണാൻ. ഇതുപോലെ ഏത് അവയവങ്ങളെ കൊണ്ട് നല്ലതായാലും ചീത്തയായാലും അത് പ്രവർത്തിക്കണമെങ്കിൽ ആദ്യമായി മനസ്സ് അവനോട് മന്ത്രിക്കണോ. അവ സത്യത്തിൽ ഒരു രാജാവിന്റെ റോളാണ് മനസ്സാകുന്ന ഹൃദയം, ഹൃദയമാകുന്ന കൽബ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ആ ഹൃദയം പലപ്പോഴും മാറി ചിന്തിക്കാൻ വഴിയുണ്ട്.
ഇന്ന് മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിൽ ഇസ്ലാമിന് കടകവിരുദ്ധമായ ആശയങ്ങൾ കടന്നുകൂടുകയും അടുത്ത ദിവസം ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ വരെ സാധ്യതയുണ്ട്. ഞാൻ വളരെ വിഷമത്തോടെ ഒരു കാര്യം ഇപ്പോൾ ഓർക്കുകയാണ്. ഇന്നലെ ഞാനിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ മൊബൈലിലേക്ക് എന്റെ വാട്സപ്പിലേക്ക് ഒരാൾ ഒരു വീഡിയോ ഷെയർ ചെയ്തു. ആ വീഡിയോയിൽ ഞാൻ ശ്രവിച്ചത് ഇസ്ലാമിന്റെ പേര് വെച്ച് നടക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രഭാഷണമാണ്. എന്നാൽ ആള് മുസ്ലിം ഇസ്ലാമിന്റെ പേര് വെച്ചിട്ട് കാര്യമില്ല. അച്ചങ്ങായി പ്രസംഗിക്കുമ്പോൾ ഇസ്ലാമിന് കടകവിരുദ്ധമായ ആശയമാണ് പറയുന്നത്. ഉമ്മമാരെ, നിങ്ങൾക്കറിയില്ലേ സംസം വെള്ളത്തെ കുറിച്ച്? ഏറ്റവും മഹത്വമുള്ള വെള്ളമാണ് സംസം വെള്ളം. വീട് മുറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കിണറ്റിലെ വെള്ളം, അതുപോലെ തന്നെ ബോർവെള്ളം, അതുപോലെ വീടുകളിലുള്ള വെള്ളം, ആ വെള്ളമൊക്കെ നാം കുടിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ലോകത്ത് അല്ലാഹു തആല വെള്ളത്തിന് വലിയ പവർ കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിത നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഒരു വിഭവമാണ് വെള്ളമെന്നത്. അല്ലാഹു നമുക്ക് വെള്ളത്തിന് കാരണമാകുന്ന അനുഗ്രഹീതമായ മഴകൾ ധാരാളം വർഷിപ്പിക്കുമാറാവട്ടെ. ആ വെള്ളങ്ങൾ എല്ലാം ഒരുപോലെയല്ല. ചില വെള്ളത്തിന് വലിയ മഹത്വമുണ്ട് മറ്റു ചിലതിനേക്കാൾ. അങ്ങനെ അല്ല ബഹുമാനിച്ച വെള്ളത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള വെള്ളങ്ങളിലൊന്നാണ് മാഉ സംസം. സംസം വെള്ളമെന്നത് എന്താണ് ഉമ്മമാരെ? സംസം വെള്ളത്തിന്റെ മഹത്വം, ഒരാള് ഹജ്ജിന് പോയാൽ, ഒരാള് ഉംറക്ക് പോയാൽ, കഅബ അതേ മക്കത്ത് ചെന്നാൽ, അവിടുന്ന് മടങ്ങി വരുന്ന സമയത്ത് ഒരു ബോട്ടിള് നിറയെ, ഒരു ക്യാന് നിറയെ സംസം വെള്ളം കൊണ്ടുവരുന്നു. എന്താ കുടിക്കാൻ? നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാഞ്ഞിട്ടാണോ? നമ്മുടെ കിണറ്റിൽ വെള്ളമില്ലാഞ്ഞിട്ടാണോ? ബോറിൽ വെള്ളമില്ലാഞ്ഞിട്ടാണോ? മുനിസിപ്പാലിറ്റിയുടെ വെള്ളം കിട്ടാഞ്ഞിട്ടാണോ? ഇല്ല. പിന്നെന്തിനാണ് മക്കത്ത് ഹജ്ജിനും ഉംറക്കും പോയ ഈ മനുഷ്യൻ ക്യാന് നിറയെ ആ പ്രയാസവും സഹിച്ചിട്ട് അവിടെ നിന്നിങ്ങോട്ട് സംസം വെള്ളം കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? അതിന് ഈ പരിസരത്തുള്ള എല്ലാ വിശ്വാസികൾക്കും അറിയാം, കിണറ്റിൽ വെള്ളമുണ്ട് ശരിയാണ്, ബോറിൽ വെള്ളമുണ്ട് ശരിയാണ്, മുനിസിപ്പാലിറ്റിയുടെ വെള്ളം കിട്ടുമെന്ന് ശരിയാണ്. പക്ഷേ അതിന് സംസം വെള്ളത്തിന്റെ മഹത്വമല്ല. എന്താണ് സംസം വെള്ളത്തിന്റെ മഹത്വം? നബി മുഹമ്മദ് റസൂലുള്ളാഹി പോരാ, മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഉ സംസം ലിമാ സുരിബല, മാഉ സംസം ലിമാ സുരിബല. സംസം വെള്ളത്തിന്റെ മഹത്വം എന്താണെന്ന് ഉമ്മമാരെ? മാഉ സംസം, സംസം വെള്ളമുണ്ടല്ലോ, ലിമാ സുരിബലഹു, എന്തൊരാവശ്യത്തിന് വേണ്ടിയാണോ സംസം വെള്ളം കുടിക്കുന്നത്? ഒരു സത്യവിശ്വാസി അതാ ഒരു ഗ്ലാസിൽ സംസം വെള്ളം ഒഴിച്ച് എന്നിട്ട് ആ സംസം വെള്ളം കുടിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലെ എന്ത് ഉദ്ദേശമാണോ ഉള്ളത്, ശരീരത്തിലല്ല കൊടുത്ത രോഗം ശിഫയാകണമെന്നാണോ, അതല്ലെങ്കിൽ ഒരു ഒരു യുവതിയാണ് വെള്ളം കുടിക്കുന്നതെങ്കിൽ ആ വിവാഹ പ്രായമെത്തിയ യുവതിയുടെ മനസ്സിലെ ആഗ്രഹം പടച്ചുറപ്പേ, ഈ സംസം വെള്ളത്തിന്റെ ബറക്കത്തുകൊണ്ട് ഇത് കുടിക്കുന്നത് കാരണമായി എനിക്ക് നല്ല സ്വാലിഹായ ഭർത്താവിനെ കിട്ടണോ? അതല്ല, ഒരു വലിയ ബിസിനസ്സുകാരൻ, ഒരു വലിയ കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരൻ സംസം വെള്ളം കുടിക്കുമ്പോ ആ കച്ചവടക്കാരന്റെ മനസ്സിലെ ഉദ്ദേശമല്ലോ ഈ വെള്ളത്തിന്റെ ബറക്കത്തുകൊണ്ട് എന്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് കിട്ടണം, എന്റെ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാകണം. അതല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്ര തിരിക്കുന്ന ഒരു മനുഷ്യൻ കയ്യിൽ പാസ്പോർട്ടുണ്ട്, വിസയുണ്ട്, ആ പോകുന്ന സമയത്ത് അവൻ സംസം വെള്ളം കുടിക്കുകയാണ്. കുടിക്കുന്ന സമയത്ത് അവന്റെ മനസ്സിലെ ആഗ്രഹം, ഞാൻ അക്കരയിലങ്ങെത്തിയാൽ, ഞാൻ UAE എത്തിയാൽ, സൗദിയിൽ എത്തിയാൽ നിറവേറ്റി തരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി
പറയുന്ന സമയത്ത് ഒരു ചങ്ങായി എണീറ്റ് ചോദിക്കാം, അല്ല മൈലാരെ, ഞാൻ സംസം വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി, എന്റെ ശരീരത്തിലൊരു അസുഖമുണ്ട്, ആ അസുഖം മാറിക്കിട്ടാനായി ഞാൻ സംസം വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് കാലത്രയായി, ഇന്നേ വരെ എന്റെ അസുഖം മാറിക്കിട്ടുണ്ടല്ലോ ഹുസൈനാരെ. അപ്പൊ മുത്തുനബി ഞങ്ങൾ പറഞ്ഞത് കളവാണെന്ന് മനസ്സിലായല്ലോ. അല്ല, മുത്തുനബി പറഞ്ഞത് കളവാകൂല. കാരണം എന്താ? എന്തെങ്കിലും ഒരു കാര്യം പറയാനായി വാത്തുറന്നാൽ, ആ വായയിലൂടെ ഒരു കാര്യം പുറത്തു വന്നാൽ അത് വരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, അല്ലാഹുവിൽ നിന്നുള്ള വഹ്യി ലഭിക്കണം. വഹ്യി വരാതെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ വാ തുറക്കൂല. അതാണ് മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ എന്ന് പറഞ്ഞ ആ ഒരു വാചകത്തിന്റെ പൊരുൾ എന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കളവാണോ? അല്ല, അത് ഇച്ചങ്ങായുടെ നീയത്ത് കുറവാണ്. കാരണം അപ്പുറത്ത് വേറെ ഒരു മനുഷ്യനുണ്ട്, അവൻ സംസം വെള്ളം കുടിച്ചപ്പോഴേക്ക് അല്ലാഹു അവന്റെ അസുഖം മാറ്റിക്കൊടുത്തല്ലോ. അപ്പൊ പിന്നെ ഇവൻ സംസം വെള്ളം കുടിച്ചിട്ട് എന്റെ അസുഖം മാറാത്തത്? അതിന്റെ കാരണം ഇച്ചങ്ങായുടെ മനസ്സിലെ നീയത്ത് ശരിയില്ല. ഏതൊന്ന് നന്നായി കിട്ടണമെങ്കിൽ നീയത്ത് നന്നാകണ്ടേ? നീയത്ത് നന്നാകാതെ ഒറ്റൊരു കാര്യം നന്നാകൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സംസം വെള്ളത്തിന് വലിയ മഹത്വമുണ്ടെന്നത് സംശയമില്ല. പക്ഷേ ഇസ്ലാമിന്റെ പേര് വെച്ച് നടക്കുന്ന ഒരു ചങ്ങായി തലയിൽ തൊപ്പി പോലും ഇടാതെ, അച്ചങ്ങായിയുടെ മുഖത്ത് ഒരു സുന്നത്തായ താടിയുടെ ഒരു അടയാളം പോലും ഇല്ല, എത്ര കണ്ട് ഇച്ചങ്ങായിക്ക് ഇസ്ലാമിനോട് ബന്ധമുണ്ട്, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എത്ര കണ്ട് അറിയാമെന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. ആ ചങ്ങായി പ്രസംഗിക്കുകയാണ്, അവന്റെ ഒരു ക്ലിപ്പ് എല്ലായിടത്തും എല്ലാ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പുകളിലൂടെയും ഫേസ്ബുക്കുകളിലൂടെയും അതാ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുന്ന വാക്യം എന്താണെന്നറിയോ? എന്റെ അമ്മായുമ്മ ഉംറക്ക് പോയപ്പോ, ശരിക്കും കേട്ടോളൂ ഉമ്മമാരെ, എന്റെ അമ്മായുമ്മ ഉംറക്ക് പോയപ്പോ ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതാ ഒരു കുപ്പി നിറയെ സംസം വെള്ളം കൊണ്ടുവന്നു, എന്നോട് പറഞ്ഞു ഇത് സംസം വെള്ളമാണ്, നല്ല അനുഗ്രഹമുള്ള വെള്ളമാണ്, നീ അങ്ങ് കുടിക്കണേ. ഇച്ചങ്ങായി പറയാണ്, ഞാൻ ആ കുപ്പിയിലെ വെള്ളം അങ്ങെടുത്തു, ഞാൻ കുടിച്ചില്ല, കാരണം എനിക്കറിയാം സംസമിന് മഹത്വമില്ല. സംസമിന് മഹത്വമില്ല എന്നത് എനിക്കറിയാം. എന്നിട്ട് ഇവൻ പറയാണ്, ഞാൻ ആ സംസം വെള്ളം നേരെ കൊണ്ടുപോയി ഞാൻ വാഷ്റൂമിൽ അങ്ങ് കയറി, ടോയ്ലറ്റിൽ അങ്ങ് കയറി, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് മൂത്രിച്ചു, എന്നിട്ട് ഞാനതാ ആ മൂത്രിച്ചപ്പോൾ ആ ഭാഗം ശുദ്ധീകരിക്കാനായി സംസം വെള്ളം ഉപയോഗിച്ചു, എനിക്കറിയാം ആ വെള്ളം അതിനെ പറ്റൂ, അല്ലാതെ അവ്വെള്ളത്തിന് മാത്രമില്ല. എന്നിട്ട് അതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? ഞാൻ ഈ പറയുന്ന കാര്യം യുവാക്കൾ നന്നായി ഉൾക്കൊള്ളണം. പലരും നമ്മുടെ മനസ്സിലുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങളെ കവർന്നെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവന്റെ ബാഹ്യ ഗോഷ്ഠികൾ കണ്ട് മനസ്സിലെ യഥാർത്ഥ ആശയം വെളിച്ചെറിഞ്ഞ് ഇസ്ലാമിന് ഘടകവിരുദ്ധമായ ആശയം സ്വീകരിക്കല്ലേ ചെറുപ്പക്കാരാ. സംസം വെള്ളത്തിന് ഒരു മഹത്വമില്ല എന്ന് പറയാൻ ഇച്ചങ്ങായി കണ്ട ന്യായം എന്താണെന്നറിയോ? അവൻ പറയാണ് പരിശുദ്ധ ഖുർആനിൽ എവിടെയും സംസം എന്നൊരു പ്രയോഗം തന്നെയില്ല. ഖുർആനിൽ സംസം വെള്ളത്തിന് മഹത്വം ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്ന കാര്യം പോട്ടെ, ആ സംസം വെള്ളമെന്ന മാഹു സംസം എന്ന ഒരു പ്രയോഗം പോലും ഖുർആനിലില്ല. അത് ശരി, അങ്ങനെയാണെങ്കിൽ ഖുർആനിൽ ഒന്നിന്റെ പ്രയോഗമില്ലാത്തതുകൊണ്ട് അത് ഇസ്ലാമികമല്ല എന്ന് പറയാനാണ് ഇച്ചങ്ങായി മുതിർന്നതെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ആശയവും ഇയാൾക്കറിയില്ല എന്നല്ലേ മനസ്സിലാകണത്? എന്റെ കാരണം ഖുർആനിൽ ഒരായത്തുണ്ടല്ലോ,
ഏതാണ് ഖുറാനിലെ ആയത്ത്? വമാ ആതാകും റസൂല ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഖൂ. അത് ഖുറാനിലെ ആയത്താണല്ലോ. വമാ ആതാകും റസൂല ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഖൂ. അത് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. എന്താണ് അതിന്റെ അർത്ഥം? വമാ ആതാകും റസൂല ഫഖുദൂ. സത്യവിശ്വാസികളെ, നിങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൊണ്ടുവന്ന ആശയം നിങ്ങൾ അംഗീകരിക്കണം. വമാ നഹാകും അൻഹു ഫന്തഹു, എന്തിൽ നിന്നാണ് നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മാറ്റി നിർത്തിയത്? അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കണം എന്നത് വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. എന്നാൽ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണല്ലോ, മാ ഉസംസം ലിമാ സുരിബ ലഹു എന്നത്. അപ്പൊ പിന്നെ പരിശുദ്ധ ഖുർആനിൽ സംസം എന്നൊരു പ്രയോഗം ഇല്ലാത്തത് കൊണ്ട് സംസം വെള്ളത്തിന് മഹത്വമില്ല എന്ന് മനസ്സിലാക്കുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ കുറിച്ചുള്ള വിവരമില്ലാത്തത് കൊണ്ടാണ് എന്നെ മനസ്സിലാക്കാൻ കഴിയൂ. എന്നിട്ട് ഇയാൾ പറയാ ഏതൊക്കെ സൈസ് ഈ കാലഘട്ടത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. എന്നിട്ട് അയാളെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്ത് അയാൾ പറയുന്നുണ്ടറിയോ, സംസം വെള്ളത്തിന് മഹത്വം പോകട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കത്ത് വന്ന് കാല് വെച്ചു എന്നത് വരെ ഖുർആനിലില്ല. ഈ സദസ്സിൽ പ്രായമുള്ള കാരണവന്മാരില്ലേ? ഈ സദസ്സിൽ ഉമ്മമാരില്ലേ? മക്കത്ത് പോയി കഅബയെ തവാഫ് ചെയ്തവരില്ലേ? മഖാമു ഇബ്രാഹീമിന്റെ പിൻവശത്ത് പരിസരത്തു നിന്ന് നിസ്കരിച്ചവരില്ലേ? അത് നേരിൽ കണ്ടവരില്ലേ? ചങ്ങായി പറയണെന്തല്ലയോ, ദംസം വെള്ളത്തിന് മഹത്വമുണ്ട് എന്നത് പോകട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കത്ത് വന്ന് കാല് വെച്ചു എന്നതിന് പോലും ഖുർആനിൽ തെളിവില്ല. ഇതും കൂടി ഞാനങ്ങ് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇച്ചങ്ങായിക്ക് ഖുർആൻ ഒട്ടും തിരിഞ്ഞിട്ടില്ല. കാരണം ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, വ്യക്തമായ ആയത്തല്ലേ, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു, ബാപ്പയും മകനും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ബാപ്പയും ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന മകനും രണ്ടു പേര്, അതാ മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ലോക മുസ്ലിമീങ്ങളുടെ ഒന്നാമത്തെ കേന്ദ്രവും, ഇന്ന എതിരുവശത്തുള്ളവരോ ഇസ്ലാമിന്റെ വിരോധികളാണ്, സത്യത്തിന്റെ വിരോധികളാണ്. എന്നാൽ സ്വഹാബത്തിന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒരാൾ അണിനിരന്നു. അയാള് ഒറിജിനൽ സ്വഹാബിയല്ല. അയാളെ കാണുന്നത് മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെ പക്ഷത്ത് തന്നെയാണ്. പക്ഷേ അയാളെ സ്വഹാബത്തിന് ഒറിജിനാലിറ്റി ഇല്ല. അങ്ങനെ ചില ആളുകൾ ഉണ്ടാകും, തങ്ങന്മാര് വരുമ്പോഴേക്ക് അവരെ കൂടെ കൂടൂ, ആലിമീങ്ങൾ വരുമ്പോഴേക്ക് അവരെ കൂടെ കൂടൂ, സ്റ്റേജിൽ കയറിയിട്ട് വേദ പറയാൻ തുടങ്ങിയാലോ തങ്ങന്മാരെ നല്ലവണ്ണം പുകഴ്ത്തി പറയൂ, ആലിമീങ്ങൾ ചീത്ത പറയരുത് എന്ന് പറയൂ. എന്നാലും സ്വന്തം കാര്യത്തിന് വല്ലതും ബാധിച്ചാലോ പിന്നെ പഴയ കാലങ്ങളിൽ പറഞ്ഞതൊക്കെ എങ്ങ് മറന്നു കളയൂ, പിന്നെ തങ്ങന്മാരെ ബഹുമാനിക്കണമെന്ന് ആയത്ത് മൂപ്പർക്ക് ഓർമ്മ ഉണ്ടാവൂല, ആലിമീങ്ങളെ ചീത്ത പറയരുത് എന്ന ഹദീസ് മൂപ്പർക്ക് ഓർമ്മ ഉണ്ടാവൂല. അതുകൊണ്ടാണ് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വഹാബത്തിന്റെ കൂടെ വഫീഹിം റജുലുൻ, കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാളെ കാണുന്നത് ഇസ്ലാമിന്റെ പക്ഷത്താണ്, ഇസ്ലാമിന്റെ വിരോധ പക്ഷത്തല്ല. പക്ഷേ യുദ്ധം അങ്ങ് നടക്കുമ്പോൾ, ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് ഏറ്റവും നല്ല കാഴ്ചവെച്ചത്, അതായത് സത്യത്തിനെതിരെ രംഗത്ത് വന്ന ആളുകളെ ഒരുപാട് പേരെ കൊന്നുകളഞ്ഞത് ഇയാളാണ്. അയാളുടെ നല്ല പെർഫോമൻസ് കണ്ടപ്പോൾ ആ യുദ്ധഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അണിനിരന്ന്
സത്യത്തിന്റെ എതിരപക്ഷത്തുള്ളവരെ ഓരോന്നായി കൊന്നുകളയുന്ന രംഗം കണ്ടപ്പോ സ്വഹാബത്ത് ഇയാളെ കുറിച്ചൊരു കമന്റ് അടിച്ചു. സ്വഹാബത്ത് ഇയാളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. എന്താണ് അഭിപ്രായം? ഇന്നഹു മിൻ അഖിലിൽ ജന്ന. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അയാൾക്കാണ്. എന്തേ കാരണം? എതിരുപക്ഷത്തുള്ളവരിൽ ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നുകളഞ്ഞത് അവരാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വെച്ച് ഏറ്റവും തുണയായി നിന്നത് അവരാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നത് ഇയാൾക്കാണ് എന്ന് അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം പറഞ്ഞപ്പോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ നിങ്ങൾ അങ്ങനെ പറയൊന്നും വേണ്ട. നിങ്ങൾ അയാള് നമ്മുടെ കൂടെ ചേർന്നിട്ട് നമ്മളെ കൂടെ ചേർന്ന് സത്യത്തിനെതിരെയുള്ള ആളുകളെ കൊന്നുകളഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുത്ത പ്രതിഫലം ലഭിക്കുന്നത് ഇയാൾക്ക് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ അങ്ങനെ പറയൊന്നും വേണ്ട. അതെന്തേ നബി അങ്ങനെ? അയാളാണല്ലോ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ പോരാട്ടം നടത്തുന്നത്, അയാൾക്കല്ലേ കൂടുതൽ പ്രതിഫലം കിട്ടേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിയാണ്, പക്ഷേ ഇന്നഹു മിൻ അഖിലിൻ നാർ, അയാള് സ്വർഗത്തിലെത്തൂല. കാരണം ഇന്നഹു മിൻ അഖിലിൻ നാർ, അയാള് നരകക്കാരനാണ്. ആ ചങ്ങാതി നരകക്കാരനാണ്. ഇതങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്തിന് അത്ഭുതം തോന്നിപ്പോയി. കാരണം യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാണിക്കുന്നയാളാണ്. അയാളെങ്ങനെ നരകക്കാരനാകൂ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തേ അത് നിങ്ങൾക്ക് യുദ്ധം അവസാനിക്കുമ്പോ മനസ്സിലാകും. ഇപ്പൊ നിങ്ങൾ ധൃതി കാണിക്കണ്ട മനസ്സിലാകാൻ. യുദ്ധം അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാം. ആ യുദ്ധം അവസാനിച്ചത് എങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിൽ വെക്കണം. ഞാൻ എന്തിനാ ഇത് പറയണത്? ഞാൻ ഈ പറയുന്നതിന്റെ താല്പര്യം അതുകൊണ്ടാണ്, ഏത് സമയത്താണ് മനസ്സിലുള്ള ഈമാനിന് ഹിദായത്തിന്റെ വെളിച്ചത്തെ അല്ലാഹു ഊരിക്കളയുക? പറയാൻ പറ്റൂല. ഇയാളെ കുറിച്ച് നരകക്കാരനാണെന്ന് പറയാൻ കാരണം എന്താ? ആ യുദ്ധം അവസാനിക്കുമ്പോ എതിരുപക്ഷത്തുള്ള ഒരാള് വാളെടുത്തു, ഇയാളെ ശരീരത്തേക്ക് അങ്ങ് വീശി. ഇയാളുടെ ശരീരത്തേക്ക് വാളിന്റെ അടിയേറ്റു. ശരീരത്തിന് പരുക്ക് പറ്റി. സഹിക്കാൻ കഴിയാത്ത വേദന അനുഭവിച്ചു. ഇയാളാണെങ്കിലോ മരിക്കൂല്ല, എന്നാൽ നല്ല സുഖകരമായ ജീവിതവും ഇല്ല. സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അവസാനം ആ യുദ്ധം അവസാനിക്കുമ്പോ ഒരുപാട് എതിരുപക്ഷത്തെ കൊന്നുകളഞ്ഞ ഇയാള് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ട ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ? കയ്യിലുള്ള വാളങ്ങ് നിലത്തങ്ങ് കുത്തി. ആ വാളിന്റെ മുനയുള്ള ഭാഗത്ത് അദ്ദേഹത്തിന്റെ വയറങ്ങ് ചേർത്തി പിടിച്ചു, പള്ളയെ ചേർത്തി പിടിച്ചു. എന്നിട്ട് ആ വാളുകൊണ്ട് വയറ്റിലേക്കൊരു കുത്തങ്ങ് കുത്തി. അതോടുകൂടെ അയാളങ്ങ് മരിച്ചു വീണു. സ്വഹാബത്തിന് മനസ്സിലായി വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തതാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മുടെ കൂടെ ചേർന്ന് യുദ്ധം നടത്തിയപ്പോൾ ഒരുപാട് സത്യത്തിന്റെ എതിരുപക്ഷത്തുള്ളവരെ കൊന്നുകളഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയത് അയാൾ സ്വർഗത്തിലെത്തു എന്നല്ലേ? ഞാൻ അയാൾ പിന്നീട് നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നഹു മിൻ അഹ്ലിൻ നാർ, നരകക്കാരനാ. അതാണ് ഈമാനിന്റെ വെളിച്ചം കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്റങ്ങ് ചൊല്ലണമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് സംശയം ചോദിച്ചു. അല്ല നബിയേ, അല്ലാഹു നമുക്ക് ഹിദായത്ത് തന്നല്ലോ,
പിന്നെ വീണ്ടും മനസ്സ് മാറ്റിമറിക്കുന്ന അല്ലാഹുവിനോട് ഈ മനസ്സിനെ ഇസ്ലാമിൽ തന്നെ നിലനിർത്തണമെന്ന് ചോദിക്കേണ്ടതുണ്ടോ? സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിക്കണം. എന്തേ കാരണം? കാരണം മറ്റൊന്നുമല്ല, ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഈനി മിൻ അസാബിഇർ റഹ്മാൻ. ഈ മനുഷ്യന്റെ മനസ്സ് എന്നത് അത് അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇത് കേൾക്കുമ്പോ വിരൽ എന്നൊരു പ്രയോഗമുണ്ടെന്ന് മനസ്സിലാക്കി, അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയമുള്ളത് എന്ന് അർത്ഥം വെച്ചു പോകരുത്. കാരണം അല്ലാഹുവിന് വിരലില്ല, അത് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുള്ളവരെ വിശ്വാസമാണ്. അല്ലാഹുക്ക് കൈയുണ്ട്, ആദ്യം പറഞ്ഞു അല്ലാഹുക്ക് കൈയുണ്ട്, പിന്നെ പറഞ്ഞു അല്ലാഹുക്ക് വലം കൈയുണ്ട്, ഇടത് കൈയുണ്ട്, പിന്നീട് പറഞ്ഞു അല്ലാഹുക്ക് രണ്ട് കൈയുണ്ട്, പക്ഷേ വലത് ഇടത് അതല്ല, രണ്ടും വലം കൈയാണ്. എന്നിട്ട് പറഞ്ഞു വലത് കൈയിലാണ് ആകാശമുള്ളത്, ഇടതു കൈയിലാണ് ഭൂമിയുള്ളത്. അങ്ങനെ ഇതിനൊന്നും അർത്ഥം വെക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ഇതിന് ഇമാമിങ്ങൾ വെച്ച അർത്ഥം എന്താണ്? അള്ളാന്റെ നിയന്ത്രണത്തിലാണ്. എങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടോ ആ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് ആ മനസ്സിനെ അള്ളാ മാറ്റിക്കൊണ്ടിരിക്കൂ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ഹിദായത്തിന്റെ വെളിച്ചത്തെ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കണോ. അതിന് എന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. അല്ലാഹുവിന്റെ പേടി വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്താണ്? ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അല്ലാഹ് കാണുന്നുണ്ടെന്ന ബോധം വേണോ? ചെറുപ്പക്കാരാ, നീയും നിന്റെ കൂടെ ഒരു മൂന്ന് നാല് പേര്, അല്ലെങ്കിൽ ഒരു നാലഞ്ചു പേര്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ കുറവോ കുറച്ച് പേരങ്ങ് ചേർന്ന് ഒരു സ്ഥലത്ത് നിങ്ങളങ്ങ് ഒരുമിച്ച് കൂടി അവിടെ വെച്ച് അള്ള പൊരുത്തപ്പെടാത്തത് വല്ലതും ചെയ്യുമ്പോൾ, അവിടെ വെച്ച് നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പോ, അവിടെ നിങ്ങൾ കുത്തിരുന്ന് അശ്ലീല ദൃശ്യങ്ങൾ കാണുമ്പോൾ, ബാല കേൾക്കുന്ന പെങ്ങളെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി കോളേജിലേക്കാണ് പോകുന്നത് എന്ന് ഉമ്മാനോട് പറഞ്ഞ് ബാപ്പാനോട് പറഞ്ഞ് നീ അങ്ങ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കോളേജിൽ ഒന്ന് രണ്ട് ക്ലാസ്സിൽ പങ്കെടുത്ത് മൂന്നാമത്തെ ക്ലാസ്സിനെ ചാടിക്കടന്നു വന്ന് നിന്റെ കൂട്ടുകാരനായ ബോയ്ഫ്രണ്ടിന്റെ കൂടെ പോയി നീ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ പോയി അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ, ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റിലോ ഏതെങ്കിലും ഒരു ഫുഡ് കോർട്ടിലോ പോയി കണ്ടുകിട്ടിയവന്റെ പിന്നിൽ നീ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ നിന്റെ വിചാരം നീയും അവനും മാത്രമാണ് എന്നല്ലേ? അതല്ല നീ ചിന്തിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേര് ഒരു സ്ഥലത്ത് കുത്തിരുന്ന് തെറ്റ് ചെയ്യുമ്പോ മൂന്നാമതായി അല്ലയുണ്ട്. അതാണ് ഖുർആൻ പറഞ്ഞത്, മാ യകൂനു മിൻ നജ്‌വാ സലാസതിൻ ഇല്ലാ ഹുവ റാബിഉഹു. നിങ്ങളൊരു മൂന്ന് പേര് ഒരു സ്ഥലത്തിരുന്ന് തെറ്റ് ചെയ്യുമ്പോ നിങ്ങളുടെ വിചാരം മൂന്ന് പേര് മാത്രമാണ്, വേറെ ആരും കാണുന്നില്ല എന്നാണോ? ചെറുപ്പക്കാരാ, ഒരു സ്ഥലത്ത് കുത്തിരുന്ന് അതാ കൈവെള്ളയിലെ കോപ്പയിൽ കള്ളും ഒഴിച്ച് ആ കള്ള് നിങ്ങൾ മൂന്ന് പേര് ഒരു സ്ഥലത്ത് കുത്തിരുന്ന് കുടിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ധാരണ മൂന്ന് പേര് മാത്രമാണ് എന്നാണോ? എന്നാൽ അല്ലാഹ് പറയുന്നു അങ്ങനെ ചിന്തിക്കണ്ട, മൂന്ന് പേര് മാത്രമേ കാണുന്നുള്ളൂ, നാലാമതായി കാണാൻ ഒരാളില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരേണ്ടത് ഇല്ലാഹു വറാബിഉഹു. കൊടുക്കുന്നില്ലല്ലേ, നാളെ സമാപനം. ഉമ്മമാരെ, നിങ്ങളെ ഭാഗത്തേക്ക് നാളെ അല്ലേ അൻഷാ, നിങ്ങളെ ഭാഗത്തേക്ക് കവറ് കൊടുത്തയക്കുന്നുണ്ട്. അത് നമ്മളെ ഹാജാ സക്കാഫി ഉസ്താദിന്റെ മക്കളെ കല്യാണത്തിന്റെ കത്തൊന്നുമല്ല, അങ്ങനെ കല്യാണത്തിന്റെ സമയമൊന്നും ആയിട്ടില്ല.
അള്ളാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഇപ്പൊന്നുമല്ല, എനിക്ക് കുറേ മുമ്പ് തന്നെ പരിചയമുള്ള ഒരു ഉസ്താദാണ്. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാനിവിടെ വന്നപ്പോഴും വിശ്രമിച്ചതും അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതൊക്കെ അവരുടെ സഹകരണത്തിലാണ്. അള്ളാഹു അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു വലിയ സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. അപ്പൊ ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ഈ കവർ മതിയോ? ചെറുതല്ലേ? ആ ചെറിയ കവറല്ലേ, കുഴപ്പമില്ലല്ലേ. ചെറിയ കവറായാലും എന്താ, ഇപ്പൊ നോട്ടും ചെറുതായി പോയല്ലോ. അതാണ് ഇയാൾ പറയുന്നത്. മുമ്പതാണെങ്കിൽ ഒരു 1000 നോട്ട് ഒക്കെ പറഞ്ഞ എത്ര വലിയ നോട്ടാ, ഇന്നിപ്പോ സുബ്ഹാന ജല്ലജലാലു 500 നോട്ടും 100 നോട്ടും വെക്കുമ്പോ നമുക്ക് തന്നെ ഒരു സമാധാനക്കുറവ്. കാരണം മുമ്പൊക്കെ 500 നോട്ട് താഴെയും 100 നോട്ട് മുകളിൽ വെക്കാം, ഇപ്പൊ 100 താഴെയും 500 മുകളിൽ. അതാണ് ബഹുമാനമുള്ള ഇല്ലാത്തതിന് ബഹുമാനവും, ബഹുമാനമുള്ളതിനും ബഹുമാനം, ഉള്ളതിന് ബഹുമാനം ഇല്ലാതിരിക്കലും, ബഹുമാനം ഇല്ലാതിരിക്കുന്നതിനും ബഹുമാനം ഉണ്ടാകലും. ഖിയാമത്ത് നാളിന്റെ ലക്ഷണം അടയാളമാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നോട്ട് മാറിയതിൽ നമുക്ക് പേടിയൊന്നുമില്ല. അതിനെ വിധങ്ങൾ മുമ്പെന്നെ പഠിപ്പിച്ചത് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഉമ്മമാരെ, കവറ് നിങ്ങളുടെ ഭാഗത്തേക്ക് കൊടുത്തയക്കുന്നുണ്ട്, നല്ല സംഭാവന. അതിൽ നിങ്ങൾ നിക്ഷേപിച്ച് നാളത്തെ നമ്മുടെ സമാപന ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദിന്റെ പ്രൗഢഗംഭീരമായ പ്രഭാഷണം ഉണ്ടാകും. ആ സദസ്സിലേക്ക് വരുമ്പോൾ നിങ്ങളൊക്കെ നല്ല കാല് കവർ കൊണ്ടുവന്നാ പോരാ. ചില വളവത്തിമാരായ ഉമ്മമാരുണ്ടാവും, ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലാതെ ഞാൻ മനസ്സിലാക്കാം. ഈ കൊടുത്ത അതേ കവർ അപ്പാടെ കൊണ്ടുവരും, എന്നിട്ട് അത് കൊടുക്കും. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഉമ്മമാരൊക്കെ വളരെ നല്ലവരാണ്. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ നല്ല സംഭാവന നിക്ഷേപിച്ച് അത് കൊണ്ടുവരണമെന്ന് പ്രത്യേകിച്ച് അറിയിക്കുന്നു. നിങ്ങളെ മനസ്സിൽ എന്ത് ഉദ്ദേശമുണ്ടോ ആ ഉദ്ദേശവും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കവറിന്റെ ഉള്ളിൽ എഴുതി കൊടുത്തയച്ചാൽ ഇൻഷാല്ലാ ആ ഉദ്ദേശത്തിനനുസരിച്ച് ഇവിടെ പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അള്ളാഹു സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വലിയ ബർക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതെന്താ അതന്നെ, ആ ഒരു സ്ത്രീ അരപ്പവൻ, അത് ഇൻഷാല്ലാ അവസാനത്തെ വരുന്ന പോരെ. ആ ഇൻഷാല്ലാ ഒരു സ്ത്രീ, അതെന്തിനാ ഇപ്പൊ തന്നെ ഇപ്പൊ പോകുന്ന സമയത്ത് അങ്ങനെ വേറെ ആൾ കൊടുത്താലോ അല്ലെ. ആ അല്ലാ, ഒരു സ്ത്രീ ഒരു അരപ്പവൻ ഇവിടെ തന്നിട്ടുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനും അതുപോലെ തന്നെ ആ സ്ത്രീയുടെയും കുടുംബത്തിന്റെയും ഇരുലോക വിജയത്തിനും ആരോഗ്യത്തിനും ആഫിയത്തിനും സമ്പൽ സമൃദ്ധിക്കും രോഗശമനത്തിനും ദുആ ചെയ്യാൻ. അല്ലാ ഒക്കെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യം. ചില ഉമ്മമാരൊക്കെ കൊടുത്തേക്കും ആഭരണം, വേറെന്തെങ്കിലോ ദുനിയാവിന്റെ കാര്യം ഉണ്ടാവും. ഇതൊക്കെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യ. അള്ളാഹു ആ കുടുംബത്തിന് നല്ല ബർക്കത്ത് നൽകുമാറാവട്ടെ, ആരോഗ്യം നൽകുമാറാവട്ടെ. എന്ത് ഉദ്ദേശമാണോ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിലെ ജീവിതം അള്ളാഹു ബാസുരമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു വിട്ടുപൊറുത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് അവരെയും നമ്മെയും അള്ളാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വിഷയത്തിലേക്ക് കടക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത്. സുഹൃത്തുക്കളെ, അപ്പോൾ ആ ഖൽബ് ഈമാൻ വഴിതെറ്റാതെ അത് നിയന്ത്രിക്കേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാ. അതുകൊണ്ടല്ലേ എവിടെയെങ്കിലും ഒരു 3 കുത്തിരുന്ന് തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ എന്ന ചിന്ത വന്നു പോകരുത്. ഇല്ലാഹു വറാബിഉഹു, നാലാമതായി അത് കാണാൻ അല്ലയുണ്ട്. ഒരാ വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹു, ഒരഞ്ചു പേര് ഒരു സ്ഥലത്ത് കുത്തിരുന്നിട്ട് ഒരു തോന്നിവാസം ചെയ്യുമ്പോ 6 അല്ലയുണ്ട്. നിങ്ങൾ ഏത് പ്രവർത്തനം എവിടെ വെച്ച് ചെയ്യുമ്പോഴും അത് കാണാൻ അല്ലയുണ്ട്. ഉമ്മമാരെ, രാത്രി സമയത്ത് വാതും കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നുറങ്ങി ഒരു ദിവസത്തിന്റെ വാത് ഒരൽപ്പം വൈകിയാൽ, പിറ്റേത്തെ സുബൈ നിസ്കാരം കലായിപ്പോയാൽ അല്ല കാണുന്നുണ്ട്. ചെറുപ്പക്കാരാ, ഫുട്ബോൾ ടൂർണമെന്റിന്റെ പേരും പറഞ്ഞ്, ഏതെങ്കിലും ഒരു ടൂർണമെന്റിന്റെ പേരും പറഞ്ഞ് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയം ഒരൽപ്പം വൈകിപ്പോയാൽ പിറ്റേന്ന് സുബഹി നിസ്കാരം അങ്ങ് ഖള ആകുമ്പോ അല്ല കാണുന്നുണ്ട്. പെങ്ങളെ,
വാട്സപ്പിലൂടെ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന്, പരിചയമില്ലാത്ത ഒരു മൊബൈലിൽ നിന്ന് ഹായ് എന്നൊരു മെസ്സേജ് വന്നപ്പോഴേക്ക് ആരാണെന്ന് മനസ്സിലാക്കാതെ തിരിച്ചങ്ങ് ഹലോ എന്ന് പ്രതികരിച്ചാൽ അല്ല കാണുന്നുണ്ട്. ചെറുപ്പക്കാരാ, വളരെ അച്ചടക്കത്തിൽ മാന്യമായ നിലക്ക് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിന് പുറത്തേക്ക് വരുമ്പോ അവളെ പരിഹസിക്കാനും അവളെ നിന്റെ വലയിൽ വീഴ്ത്താനും നീ ശ്രമിക്കുന്നുണ്ടോ? എന്നാൽ നിന്റെ ധാരണ ആരും കാണുന്നില്ല എന്നാണോ? ഇല്ല ഇല്ല, അല്ലാ ഏത് നന്മ ചെയ്യുമ്പോഴും ഏത് തിന്മകൾ ചെയ്യുമ്പോഴും അല്ല കാണുന്നുണ്ട്. അതുകൊണ്ടല്ലേ ആ ചിന്ത മനസ്സിലുള്ള ഒരു ഉമ്മയുടെ ഒരു വക്കത്ത് നിസ്കാരം പോലും കലായി പോകൂല, ഒരു ബാപ്പാന്റെ നിസ്കാരം കലാകൂല, ഒരു യുവാവിന്റെയോ യുവതിയുടെയോ നിസ്കാരം കലാകൂല. സുബ്ഹാനല്ലാഹ്, ഒരു രണ്ട് റക്അത്ത് നിസ്കരിച്ചു കിട്ടാൻ എന്തൊരു മടിയാ. ചിലപ്പോ പറയും വേ നിസ്കരിക്ക, എന്നാ പിന്നെ നിസ്കാരം ഒന്ന് തീർന്നു കിട്ടിയല്ലോ എന്ന് പറയും. അപ്പൊ നിസ്കാരം തീർന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാര്യമായി കാണുന്ന ചിലരുണ്ട്. അതൊരു മടി. നമുക്ക് വാലിന് മുമ്പ് തന്നെ നിസ്കരിച്ചോളാം. എന്താ കാരണം? വാല് കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കാൻ ക്ഷീണുണ്ടാവും. അപ്പോ നിസ്കാരത്തിന്റെ ഒരു ക്ഷീണം, അത് മനസ്സിലെ ഈമാനിന്റെ ദൗർബല്യമാണ്. എത്രയോ മഹാന്മാരെ കാണാം, ആ മഹാന്മാർ നിസ്കരിച്ച് അവരെ ആശ തീർന്നില്ല, അവരെ ബോധി തീർന്നില്ല, അവരെ ആഗ്രഹം അവസാനിച്ചില്ല. അവസാനം അവർ അള്ളാഹിനോട് ചോദിച്ചത് എന്താണെന്നറിയോ? എത്രയോ മഹാന്മാരുണ്ട് ബഹുമാനപ്പെട്ട സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു, മഹാനവരെ ചരിത്രത്തിൽ കാണാം. ജീവിതകാലത്ത് നിസ്കരിച്ച് ആശ തീർന്നില്ല, ആഗ്രഹം മതിയായില്ല, അവസാനിച്ചില്ല. മഹാനവരെ അള്ളാഹിനോട് ചോദിച്ചു ഒരു പ്രാർത്ഥന. ഏത് സമയത്തും അള്ളാഹുവിനോട് ഒരു പ്രത്യേകമായ പ്രാർത്ഥന മഹാനവരുകൾ നടത്താറുണ്ടായിരുന്നു. അത് ഞാൻ നടത്തിയിട്ടുണ്ടോ, നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, കല്യാണം കഴിഞ്ഞ കൊല്ലങ്ങളോളമായി മക്കളില്ലാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു മക്കളെ നൽകട്ടെ. ഒരുപാട് പേര് വലിയ പ്രയാസം പറയും, ഉസ്താദേ വിവാഹിതരായി വർഷങ്ങളോളമായി മക്കളായില്ല. ഈ സദസ്സിൽ അത്തരക്കാരുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയട്ടെ, ഒരു ടിപ്സാണ്, ഒരു സ്മോൾ ടിപ്സ്, തൽക്കാലം ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. മക്കളില്ല എന്ന് പ്രയാസമുള്ളവരാണോ, വിഷമിക്കണ്ട, പരിഹാരം ഖുർആനിലുണ്ട്. അതിനർത്ഥം ഡോക്ടറെ കാണിക്കരുത് എന്നല്ല, വൈദ്യന്മാരെ സമീപിക്കരുത് എന്നല്ല. എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ ചികിത്സിക്കണമെന്നത് മുത്തുനബി പഠിപ്പിച്ചതാണ്. എന്നാൽ അതൊക്കെ ഭൗതികമായ ചികിത്സയാണ്, അതിന്റെ കൂടെ ഏത് വിഷയത്തിനും ആത്മീയമായ ചികിത്സയുണ്ട്. അപ്പൊ കല്യാണം കഴിഞ്ഞ കൊല്ലങ്ങളായി മക്കളില്ല എന്ന സങ്കടമാണോ? എന്നാൽ മക്കളുണ്ടാകാൻ നല്ലൊരു വഴി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് മക്കളുണ്ടാകാനുള്ള വഴി ഖുർആൻ പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്ര് കരിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും എന്ന് പരിശുദ്ധ ഖുർആനാ. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മഹാനവകൾ അടുത്തേക്ക് ഒരാൾ വന്നു, നാലു പേര് വന്നു, വ്യത്യസ്ത വിഷയങ്ങൾ പറഞ്ഞിട്ട് പരിഹാരം തേടാനായി നാലു പേര് വന്നു. ആദ്യം ഒരാൾ വന്നു, അയാൾ വന്നിട്ട് പറഞ്ഞു, ഇമാമേ ഞാൻ ഫക്കീറാണ്, ഫക്കീർ എന്നെ പിടികൂടിയിട്ടുണ്ട്, ഞാനൊരു ദരിദ്രനാ, എനിക്ക് കച്ചവടത്തിലൊക്കെ ബറക്കത്ത് കിട്ടണം, തൊടുന്ന കച്ചവടമൊക്കെ ഫ്ലോപ്പായി പോവാണ്, നഷ്ടമായി പോവാണ്, അതുകൊണ്ട് കച്ചവടത്തിന് നല്ല ലാഭം ഉണ്ടാവണം, അതിനെന്താ ഞാൻ ചെയ്യേണ്ടത്? ഹസനുൽ ബസരി റളിയല്ലാഹു പരിഹാരം കൊടുത്തു, അസ്തഗ്ഫിറുല്ലാഹ്, ആ ദിക്ര അങ്ങ് പറഞ്ഞു. അടുത്ത ഒരാൾ വന്നു, അയാൾ വന്നു, വന്നിട്ട് ഇമാമിനോട് പറഞ്ഞു, ഹസനുൽ ബസരി തങ്ങളെ നാട്ടില് തീരെ വെള്ളമില്ല, വെള്ളമില്ല,
ഇല്ലാത്ത കാരണം എന്താ? വെള്ളമില്ലാതിരിക്കാനുള്ള കാരണം മഴ പെയ്യുന്നില്ല. അതുകൊണ്ട് നല്ല മഴ പെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാ. അതുപോലെ വീണ്ടും രണ്ടുപേര് വ്യത്യസ്ത ആശയങ്ങൾ വിഷമങ്ങൾ പറഞ്ഞ് പരിഹാരം എന്നോണം വന്നു. അവരും പറഞ്ഞത് അതാ, അവരോടും പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാ. നാലു പേരും വ്യത്യസ്ത വിഷയങ്ങൾ പറഞ്ഞു വന്നപ്പോ നാലു പേരോടും പരിഹാരം പറഞ്ഞത് ഒന്നാണ്, ഒറ്റ ദിക്റാണ്, അസ്തഗ്ഫിറുല്ലാഹ് അൽ അദീം. ആ ദിക്റങ്ങ് പറഞ്ഞു കൊടുത്തപ്പോ കൂടെയുള്ള ഖാദിമിന് സംശയം തോന്നി. കൂടെ എപ്പോഴും നടക്കുന്നയാൾക്കൊരു സംശയം. അയാൾ ചോദിച്ചു, അല്ല ഇമാമേ, നാലു പേര് വ്യത്യസ്ത വിഷയങ്ങൾ വന്ന് പറഞ്ഞപ്പോ നാലു പേർക്ക് പരിഹാരം എന്നോണം പറഞ്ഞു കൊടുത്തത് അസ്തഗ്ഫിറുല്ലാ എന്ന ദിക്റാണല്ലോ. മഹാനവരികൾ പറഞ്ഞു, ഞാനത് പറയാൻ കാരണം ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ഫഖുൽ ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറാ യുർസിലി സമാ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബി അംബാലിം വബനീ. ആ ആയത്തിൽ പറയുന്നത് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും, ദാരിദ്ര്യമുണ്ടാകൂല. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല മക്കളുണ്ടാകൂ. ദാരിദ്ര്യമുണ്ടാകാതിരിക്കാൻ നാം ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില ഉമ്മമാർക്കൊരു സങ്കടം, ഉമ്മമാർക്ക് വല്ലാത്തൊരു പ്രയാസം. പറയും, ഉസ്താദേ എന്റെ ഭർത്താവ് ഏത് ബിസിനസ്സിൽ കൈവച്ചാലും ഒക്കെ നഷ്ടമായി പോവാണ്, എന്നിട്ടോ ഉയർച്ച കിട്ടുന്നില്ല, ഒക്കെ പരാജയത്തിലാണ്, എന്നിട്ട് വല്ലാത്ത ദാരിദ്ര്യമാണ് നമുക്കുള്ളത്. ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് ദാരിദ്ര്യമുണ്ടാകാൻ കാരണം ചില സമയത്ത് ഭാര്യമാരായ നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രവർത്തനങ്ങൾ വന്നു പോകുമ്പോ അല്ല ഭർത്താവിന് ദാരിദ്ര്യം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഫൂരി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിലെ പ്രഗത്ഭരായ പണ്ഡിതരാണ്. അവരെ കിതാബാണ് നുസ്ഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസ്. ആ ഗ്രന്ഥത്തിൽ ദാരിദ്ര്യമുണ്ടാകാനുള്ള നാലു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ നാലു കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമേ ഞാനിപ്പോ സൂചിപ്പിക്കൂ. മറ്റു മൂന്ന് കാര്യങ്ങളിലേക്ക് ഇപ്പൊ കടന്നാൽ പിന്നെ വിഷയം അത് തന്നെ മാറിപ്പോകുന്നത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഒറ്റ കാര്യം, ദാരിദ്ര്യമുണ്ടാക്കുന്ന ഒരു കാര്യം പലപ്പോഴും കൂടുതലുമായി സ്ത്രീകളിൽ നിന്നാണ്, ഉമ്മമാരിൽ നിന്നാണ്, സഹോദരിമാരിൽ നിന്നാണ് അതുണ്ടാവുക. അതെന്താണെന്നറിയോ? അതാ, കറണ്ട് പോയാൽ, വെളിച്ചം പോയാൽ പെട്ടെന്നതാ വിളക്ക് കത്തിക്കൂ. ഒരു കാലുണ്ടായിരുന്നു വിളക്ക് കത്തിക്കുന്ന കാലം. ഇന്ന് പിന്നെ പല ഭൗതിക സംവിധാനം വന്നതുകൊണ്ട് വിളക്ക് കത്തിക്കുന്ന ആവശ്യം വരുന്നില്ല. എന്നാലും ചില ആവശ്യങ്ങൾക്ക് വിളക്ക് തന്നെ കത്തിക്കേണ്ടി വരും, അപ്പൊ കത്തിക്കും ചെയ്യൂ. ആ ആവശ്യം തീർന്നാൽ ആ കത്തിച്ച വിളക്കങ്ങ് കെടുത്തുന്നത് എങ്ങനെയാണെന്ന് ഉമ്മമാരാലോചിച്ചിട്ടുണ്ടോ? അവിടെ ഇമാമിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ വായ കൊണ്ട് ഊതിയിട്ട്, തൊള്ള കൊണ്ട് ഊതിയിട്ട് വിളക്ക് കെടുത്തരുത്. ചിലർക്കൊരു സ്വഭാവമുണ്ട്, ഉമ്മമാർക്ക് എന്നിങ്ങനെ ഊതിയിട്ട് വിളക്ക് കെടുത്തു. അങ്ങനെ ഊതിയിട്ട് വിളക്ക് കെടുത്തരുത്. ഇതേ കാരണം, ലി അന്ന ഇത്ഫാ അസ്സിറാജി ബിൽ ഫമി യൂരിസുൽ ഫഖ്റാ. വായ കൊണ്ട്, തൊള്ള കൊണ്ട് വിളക്ക് ഊതിക്കെടുത്തിയാൽ ദാരിദ്ര്യമുണ്ടാകുന്നു. അപ്പൊ ദാരിദ്ര്യം കടന്നു വരാൻ കാരണം ചിലപ്പോ നമ്മുടെ പ്രവർത്തനമാണ്. ഇരിക്കട്ടെ, മക്കള് വേണം, അതാ വിഷയം. ഞാൻ പറഞ്ഞു വെച്ച വിഷയം അതാണ്, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുന്നു. മക്കളുണ്ടാകാൻ ദമ്പതിമാരെ കല്യാണം കഴിഞ്ഞ കൊല്ലങ്ങളായി, മക്കളായില്ല എന്ന പ്രയാസമാണോ? ഒരു ടിപ്സ് പരിഹാരം എന്നോണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ആ ദിക്ർ നിങ്ങൾ കൂടുതലും വർദ്ധിപ്പിച്ചാൽ അല്ല നിങ്ങൾക്ക് ധാരാളം മക്കളെ തരൂ. അതാണ് യുംദിദു കുംബി അംബാലിംബ ബനീന. ഒന്ന് രണ്ട് മക്കൾ തരുന്നല്ല, യുംദിദുക്കും കൊറേ തരൂ, കൊറേ തരൂ. അത് മക്കൾ ഉണ്ടാകാനുള്ള വഴിയാണത്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്
അങ്ങനെ മക്കൾ വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ആവശ്യങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചോദിക്കട്ടെ, ആരെങ്കിലും ഒരാള് റബ്ബേ ഞാൻ മരിച്ച് കബറിൽ കിടന്നാൽ എന്റെ കബറിന്റെ ഉള്ളിൽ എനിക്ക് നിസ്കരിക്കാൻ അവസരം വേണമെന്ന് ചോദിച്ചവരുണ്ടോ? കാരണം എന്താണ് ഉമ്മമാരെ, കബറിലെ ജീവിതം വളരെ ഭയാനകരമാണ്. അവിടെ ഞാൻ ആജിയാരെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തങ്ങളെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ തന്നെ ഞാൻ മൊയിലിയാരെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനോ മന്ത്രിയുടെ മക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, ഏറ്റവും പവറുള്ള മഹദിയല്ലേ ബീവി ഫാത്തിമത്തു സഹ്റോ? ഇപ്പൊ നിങ്ങൾ ദിവസങ്ങളോളം വാത് കേട്ടു ഒക്കെ ഉസ്താദുമാർ, ആ കൂട്ടത്തിൽ ഞാൻ മാത്രമാണ് ഒരു ചെറിയ മുത്താലിം, ബാക്കിയൊക്കെ വലിയ വലിയ ആലിമിങ്ങളാ. അവരൊക്കെ ഇവിടെ വന്ന് വാള് പറയും. എത്ര വാള് പറഞ്ഞാൽ എന്തേ, അത് നമ്മുടെ മനസ്സിന് കൊള്ളണ്ടേ? എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഖബറ് വാള് പറഞ്ഞത്? കേട്ടിട്ടുണ്ടോ ഖബറ്? ഖബറ് ഇങ്ങോട്ട് വാള് പറഞ്ഞു കൊടുത്തിരിക്ക. ആരോടാ ഖബറ് വാള് പറഞ്ഞത് അറിയോ? എന്നോടല്ല, നിങ്ങളോടല്ല. ആ വാള് പറഞ്ഞത് എന്നോട് നിങ്ങളോടാണ്, പക്ഷെ വാള് ഞങ്ങൾ കേട്ടിട്ടില്ല. ഖബറ് ഖബറിന്റെ ഭാഷയിൽ വാള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആരോട്? അബൂ ദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനോട് ഖബറ് വാള് പറഞ്ഞിട്ടുണ്ട്. ആ വാള് അബൂ ദറുൽ ഖിഫാരി തങ്ങൾക്ക് മാത്രം ബാധകമല്ല, അത് ഈ വാള് പറയുന്ന മുസ്ലിയാരായ എനിക്കും ബാധകമാണ്, എന്റെ വാള് കേൾക്കുന്ന നിങ്ങൾക്കും ബാധക. പക്ഷെ ആ വാള് കേട്ടത്, നേരിൽ കേട്ടത് അബൂ ദറുൽ ഖിഫാരി തങ്ങളാ. എപ്പോഴാണെന്ന് അറിയോ ഉമ്മമാരെ? ഫാത്തിമ ബീവി വഫാത്തായപ്പോൾ. ആരാണ് ഫാത്തിമ ബീവി? ഹബീബായ തങ്ങളുടെ പൊന്നോമന മകളാണ് ഫാത്തിമത്തു ഫിൽദത്തു കബിരി ഫാത്തിമത്തു ബലഅത്തു മിന്നി. എന്റെ ശരീരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫാത്തിമ എന്ന് ലോക നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ. വഫാത്താകുന്ന സമയത്ത് ആ ഫാത്തിമയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞിട്ട് വഫാത്തായ നേതാവാണ്. അത്രയും ബന്ധമുള്ള ഫാത്തിമ ബീവി വഫാത്തായപ്പോൾ ആ ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് ജനാസ നിസ്കാരം നടന്നതിന് ശേഷം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്ത് മറവു ചെയ്യാനായി കൊണ്ടുപോകുന്നു. എങ്ങോട്ടാണ്? സുബ്ഹാന ജല്ല ജലാലുഹു, ഖബറിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഖബറിലേക്ക് കൊണ്ടുപോയി ഖബറിന്റെ ചാരത്ത് മയ്യത്തങ്ങ് വെച്ചിട്ട് അടുത്ത പണി എന്താണ്? ഖബറിലോട്ട് മയ്യത്തിനെ താഴ്ത്തലാണ്. ആ ഖബറിന്റെ മുകളിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യത്തങ്ങ് വെച്ചിട്ട് അബൂ ദറുൽ ഖിഫാരി തങ്ങൾ മയ്യത്ത് കൊണ്ടുപോയ കൂട്ടത്തിലുണ്ട്. ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുണ്ട്. ഇവരങ്ങ് ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിന്റെ അടുത്തങ്ങ് വെച്ചിട്ട് ആ മയ്യത്ത് ഇനി ഒരല്പം നേരമേയുള്ളൂ, ആ മയ്യത്ത് ഖബറിന്റെ ഉള്ളിലങ്ങ് താഴ്ത്തി വെക്കാൻ സമയം അടുത്തപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് അബൂ ദറുൽ ഖിഫാരി തങ്ങൾ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവേ, എനിക്ക് ഖബറിനോട് ഒരു വാക്ക് പറയാനുണ്ട്. ആ വാക്ക് പറഞ്ഞിട്ട് മതി മഹദിയുടെ മയ്യത്ത് താഴോട്ടിറക്കാ. അലി റളിയല്ലാഹു അൻഹു എന്താണ് അബൂ ദറുൽ ഖിഫാരി തങ്ങൾ ഖബറിനോട് പറയുന്നത്? ഇങ്ങനെ വീക്ഷിക്കുന്ന സമയത്താണ് അബൂ ദറുൽ ഖിഫാരി തങ്ങൾ ഖബറിനോട് പറയുകയാണ്, ഖബറേ നിനക്കൊരു സ്വഭാവമുണ്ട്. എന്താണ് നിനക്കുള്ള സ്വഭാവം? ഏത് മയ്യത്ത് എത്ര ഇബാദത്ത് ചെയ്ത മയ്യത്താണെങ്കിലും
എത്ര നന്മകൾ ചെയ്ത മയ്യത്താണെങ്കിലും എത്ര പവറുള്ള മയ്യത്താണെങ്കിലും ആ മയ്യത്ത് കൊണ്ടുവന്ന് നിന്നിലേക്കങ്ങ് താഴ്ത്തി വെച്ചാൽ ആ മയ്യത്തിനെ മുരുക്കിയിട്ട് വേദനിപ്പിക്കുന്നൊരു സ്വഭാവം, മയ്യത്തിന്റെ എല്ലുകളെ മുഴുവനും പൊടി പൊടിയാക്കിയിടുന്നൊരു സ്വഭാവം നിനക്കുണ്ടല്ലോ കബറേ. എന്നാൽ നിന്നോടൊരു ചെറിയ അഭ്യർത്ഥനയാണ്, ഒരു സ്മോൾ റിക്വസ്റ്റ് ആണ്. ഇപ്പോൾ നിന്നിലേക്ക് ഒരു മയ്യത്തിനെ താഴോട്ട് വെച്ചു തരുന്നു, താഴോട്ട് ഇറക്കി തരുന്നു. ആ മയ്യത്തിനോട് മറ്റുള്ള മയ്യത്തുകളോട് കാണിക്കുന്നത് പോലെ ആ മയ്യത്തിനോട് കാണിക്കല്ലേ. എന്തേ കാരണം ലോകത്ത് ഒരാൾക്കും ഇല്ലാത്ത പവറുള്ള മയ്യത്താണത്. കബറിനോട് അങ്ങോട്ട് അബൂദരലത് ഭാരതങ്ങൾ പറഞ്ഞു, എന്താണ് മയ്യത്തിന്റെ പ്രത്യേകത എന്നറിയോ? ആ മയ്യത്ത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മയ്യത്താണ്. ആരാണ് പിതാവ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പിതാവ്. ആരാണ് ഭർത്താവ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഭർത്താവാണ്. ആരാണ് മക്കള്? സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ കയറി ചെല്ലുന്ന യുവാക്കളുടെ നേതൃത്വമായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ മക്കളുടെ ഉമ്മാന്റെ തള്ളാന്റെ മയ്യത്താണത്. ആ മയ്യത്തിനെ വേദനിപ്പിക്കരുത് ഖബറേ. ഇതാണ് നിന്നോട് പറയാനുള്ളത് ഉമ്മമാരെ. ഇതങ്ങ് ഖബറിനോട് അബൂദരൽ ഖിഫാരി തങ്ങൾ പറഞ്ഞപ്പോ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വന്നുപോയി, യാ അബാദറൽ ഖിഫാരി. അബൂദരുൽ ഖിഫാരി തങ്ങളോട് ഖബറു വാള് പറയുകയാണ്, അങ്ങോട്ട് പറഞ്ഞതിന് ഇങ്ങോട്ട് മറുപടി പറയാണ്. അബൂദരുൽ ഖിഫാരി തങ്ങളെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഫാത്തിമ ബീവിയാണ് മയ്യത്ത്, നബി തങ്ങളെ മകളാണ്, അലി റളിയല്ലാഹുവിന്റെ ഭാര്യയാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഉമ്മയാണ്. ആ പവറൊന്നും ഇവിടെ പറയണ്ട, കാരണം ഖബറ് പവറ് പറയാനുള്ളതല്ല, മേന്മകൾ പറയാനുള്ളതല്ല, സ്ഥാനമാനം പറയാനുള്ളതല്ല. ആരുടെ മകളാണ് എന്നത് വിഷയമല്ല, ആരുടെ ഭാര്യയാണെന്നത് വിഷയമല്ല. ഈ ഖബറ് മൂന്ന് കാര്യമുണ്ടെങ്കിൽ മാത്രമേ ഫാത്തിമയായാലും ആര് തന്നെയായാലും ഖബറിലെ രക്ഷപ്പെടാൻ പറ്റൂ. മൂന്ന് കാര്യം ജീവിച്ചിരിപ്പുള്ള ഒരാൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ ആ ഖബറിൽ നിന്ന് രക്ഷപ്പെടൂ. ഇതാരാ വാള് പറഞ്ഞത്? ആ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാരാ? ഖബറാണ്. ആരോടെ പറഞ്ഞു കൊടുത്തത്? അബൂദരുൽ ഖിഫാരി തങ്ങളോടാ. അബൂദരുൽ ഖിഫാരി തങ്ങളോട് പറഞ്ഞത് മഹാനവരുകൾ നമ്മെ പഠിപ്പിച്ചു. എന്താണ് ഖബർ? അബൂദരുൽ ഖിഫാരി റളിയല്ലാഹുവിനോട് പറഞ്ഞ മൂന്ന് കാര്യം പറഞ്ഞു. ഫലാ യൻജൂ മിൻ ഹാദൽ ഖബരി, ഈ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടൂല. ഒന്ന്, ഇല്ലാ മൻ കസുറ ഖൈറുഹു, ധാരാളം ഇബാദത്ത് ചെയ്തവർക്കല്ലാതെ ഖബറിൽ നിന്ന് രക്ഷപ്പെടൂല. അപ്പൊ ഖബറിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒന്ന്, ഒരുപാട് ഇബാദത്ത് വേണോ? ഉമ്മമാരെ, എത്ര ഫർള് നിസ്കരിച്ചു? സ്വന്തം വീട്ടിലുള്ള സമയത്ത് കൃത്യസമയത്ത് ഫർള് നിസ്കരിക്കുന്ന ഉമ്മമാര്. ആരാന്റെ വീട്ടിൽ കല്യാണത്തിന് പോയാലോ, കല്യാണ പന്തലിൽ പോയാലോ, കല്യാണ മണ്ഡപത്തിന് പോയാലോ, അവിടെ പിന്നെ നിസ്കാരമില്ല. വിവാഹത്തേക്ക് കാലെടുത്ത് വെച്ച പുതിയാപ്പിളക്കും പുതിയ പെണ്ണിനും അന്നത്തെ ദുഹ്ര നിസ്കാരമില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. അങ്ങനെയാകരുതേ ഉമ്മമാരെ. ഖബറിലെ രക്ഷപ്പെടണമെങ്കിൽ ഖൈറായ ഇബാദത്ത് കൂടുതലും വേണോ? അപ്പൊ കഴിവിന്റെ പരമാവധി ഫർള് നിസ്കാരങ്ങൾ കൃത്യമായും നിസ്കരിക്കണം. അതിന്റെ കൂടെ പതിവില്ല എങ്കിൽ ഇന്നത്തെ ഈ സംസാരം കേട്ടുകൊണ്ട് നാളെ മുതലങ്ങ് പതിവാക്കിക്കോ.
ഈ പറയുന്ന കാര്യം ഉമ്മമാരോട് മാത്രമല്ല പുരുഷന്മാരോടും ഞാൻ പറയാണ്. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ അവസരം കാണണോ ഉമ്മമാരെ? സുബഹി ബാങ്കൊടുത്തതിന് ശേഷം ഒരു 8 മണിയായാൽ ഒരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലുഹു. വലിയ വിഷമമാ പലർക്കും. ഈ 31 ആയപ്പോഴേക്ക് കഴിഞ്ഞ 31 ആയപ്പോഴേക്ക് ഒരുപാട് ചെറുപ്പക്കാർക്ക് വലിയ സങ്കടം. അങ്ങനെ ഞാനും എല്ലാം അന്വേഷിച്ചു നോക്കിയപ്പോ എനിക്ക് കിട്ടിയ വിവരം തരിയോ, ജിയോ സിമ്മിന്റെ ഓഫർ തീർന്നു എന്നാണ്. 31 ആയപ്പോഴേക്ക് ഇവിടെ ആ സിമ്മില്ലേ, ജിയോ സിം എന്ന് പറഞ്ഞിട്ട് ഒരു സിം ഇവിടെ ഇല്ലേ ഉണ്ട്, ആ ജിയോ സിമ്മിന്റെ ഓഫർ തീർന്നു 31 ആയപ്പോഴേക്ക് എന്നതാണ് സങ്കടം. അതെന്താ മൊയ്ലാർ അങ്ങനെ? അത് ജിയോ സിം ഉണ്ടായിരുന്നെങ്കിൽ ഫ്രീയായി യൂട്യൂബിൽ എത്ര വീഡിയോ നോക്കിയാലും പിന്നെ MB GB അതൊക്കെ തീരുന്ന പ്രശ്നമില്ല, റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ ഫ്രീയാ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ ഓഫർ അങ്ങ് തീർന്നു എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് വാങ്ങിയ എല്ലാവർക്കും വല്ലാത്തൊരു വിഷമം. അപ്പൊ വിഷമം തൽക്കാലം മാറ്റാൻ എന്നാണ് പലരും ചിന്തിച്ചിട്ടുള്ളത്, പക്ഷെ അങ്ങനൊന്നും അല്ല. പിന്നെന്താ, വീണ്ടും ഒരു ഓഫർ പ്രഖ്യാപിച്ചു. നിങ്ങൾ വിഷമിക്കണ്ട, അടുത്തൊരു 3 മാസം വരെ വീണ്ടും ഒരു ഓഫർ തരാം. ഏതാ ഓഫർ? അത് ധൻ ഓഫറാണ്, ചെറിയ ഓഫറൊന്നും അല്ല, ജിയോ സിമ്മിന്റെ ധൻ ഓഫറാണ്. ആ ഓഫറിന്റെ പ്രത്യേകത എന്താ? അത് 309 രൂപ ഈടാക്കിയാല് 3 മാസം വീണ്ടും ഉപയോഗിക്കാം. എല്ലാവർക്കും സന്തോഷമായി. ഏതാ 3 മാസം? ഓരോരുത്തരും കണക്കൂട്ട, ഏപ്രിൽ, മെയ്, ജൂൺ. വലിയ സന്തോഷം. പക്ഷേ മുസ്ലിമേ, നിന്റെയും എന്റെയും ഇബാദത്തുകൾ മുഴുവനും നശിപ്പിക്കാനായിട്ടുള്ള തന്ത്രമാണ്. കാരണം 3 മാസം നമുക്ക് ഓഫർ തന്ന മാസം ഏതാണെന്നറിയോ? റജബു ഷഹ്റുല്ലാ വശഅബാനു ഷഹരി വറമളാനു ഷഹ്റു ഉമ്മത്തി ഖാല റസൂലുല്ലാഹി. നിങ്ങൾ കണക്ക് കൂട്ടിയത് ഏപ്രിൽ എന്നാണല്ലോ, മെയ് മാസം എന്നാണല്ലോ, ജൂൺ എന്നാണല്ലോ, അല്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റബ്ബേ, റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണം, റമളാനിനെ സ്വാഗതം ചെയ്യാനും ആ റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും തൗഫീഖ് ചെയ്യണേ എന്ന് ചോദിച്ചു വാങ്ങുന്ന അനുഗ്രഹീതമായ 3 മാസം, ആ മാസമാണ് ഏപ്രിൽ, മെയ്, ജൂൺ. ഓഫർ കിട്ടിയത് റജബിലും ശഅബാനിലും റമളാനിലാ. എടാ ചെറുപ്പക്കാരാ, അതിനേക്കാളും വലിയ ഓഫർ അല്ല തന്നിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം തരുമോ? റമളാനിൽ നോമ്പ് നോക്കും, അത്താം കഴിക്കും, നോമ്പ് തുറക്കും, പകൽ സമയത്ത് മുഴുവനും ജിയോ സിമ്മിന്റെ ഓഫർ ഉപയോഗിച്ചിട്ട് യൂട്യൂബിൽ കയറി അശ്ലീല ദൃശ്യങ്ങൾ കാണും. പട്ടിണി കിടന്നിട്ട് കാര്യമുണ്ടോ? നോമ്പ് നോറ്റിട്ട് കാര്യമുണ്ടോ? ഉമ്മമാരെ, നിങ്ങൾ നോമ്പ് തുറപ്പിക്കാനായി വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഓഫർ മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന വിധത്തിലാണ് സിമ്മിന്റെ ഓഫർ വന്നത്. പെട്ടുപോകല്ലേ, റജബ് ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ്, ശഅബാന് ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ്, റമളാന് ഒരുപാട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മമാരെ, കടുവിന്റെ പരമാവധി സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. സുബ്ഹിക്ക് ശേഷം ഒരു 8 മണിയാകുമ്പോഴേക്ക് ഒരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം തുടങ്ങി. ആ സമയം ളുഗ്ഹ്ർ ബാങ്ക് കൊടുക്കുന്നത് വരെ നീണ്ടു നിൽക്കും. അതിന്റെ ഇടക്കായി ഒരു 2 റക്അത്ത് പെട്ടെന്ന് അങ്ങ് ഉദുവെടുത്ത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഏതാണ് സുന്നത്ത് നിസ്കാരം? സ്വലാത്തു ളുഹാ. ളുഹാ എന്ന പേരുള്ള പ്രത്യേകമായ ഒരു സുന്നത്ത് നിസ്കാരമാണത്. ആ ളുഹാ എന്ന സുന്നത്ത് നിസ്കാരത്തിന്റെ നിയത്ത് എങ്ങനെയാണ്? അല്ലാഹു തആലക്ക് വേണ്ടി 2 റക്അത്ത് ളുഹാ എന്ന സുന്നത്ത് നിസ്കാരത്തെ ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ എന്ന നിയത്തും വെച്ച് 2 റക്അത്ത് ളുഹാ നിസ്കാരം അങ്ങ് നിസ്കരിച്ചാൽ ആ നിസ്കാരം നിസ്കരിച്ചതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ?
ആ പ്രത്യേകത മനസ്സിലാക്കിയാൽ ഒരു ഉമ്മയും നാളെ മുതൽ ലുഹാൻ നിസ്കരിക്കുന്നത് കൈവിടൂല, ഒരു പുരുഷനും അത് നഷ്ടപ്പെടുത്തൂല. എന്താണ് സുബ്ഹാനല്ലാഹ്, ആ ലുഹാ പതിവാക്കിയ ഒരു ഉമ്മ, ലുഹാ പതിവാക്കിയ ഒരാള് അയാള് മരിച്ചിട്ട് കബറിൽ കിടക്കുമ്പോ അയാളെ കബറിൽ ഇരുട്ടുണ്ടാകൂല, അല്ലാഹ് വെളിച്ചം കൊടുക്കുന്നു. ഉമ്മമാരെ, കബറിൽ കിടക്കുമ്പോ നല്ല വെളിച്ചം വേണ്ടേ? സുബ്ഹാനല്ലാഹ്, ഒരു വീട്ടിലങ്ങിരിക്കുകയാണ്, പെട്ടെന്ന് കറണ്ട് പോയാൽ ഇരുട്ടായാൽ അപ്പൊ തന്നെ വല്ലാത്തൊരു പേടിയാണ് ല്ലേ? എന്നാൽ ഇത് എന്നേക്കുമുള്ള ഇരുട്ടാണ് കബറിലുള്ളത്. ആ കബറിൽ ഇരുട്ട് പോയി, ഇരുള് പോയി, നല്ല വെളിച്ചം കബറിൽ ഉണ്ടാകണമെങ്കിൽ വെളിച്ചം ഉണ്ടാകാൻ ഏറ്റവും നല്ല വഴിയാണ് സുബഹിക്ക് ശേഷം ഒരു 8 മണിയാകുമ്പോ, അല്ലെങ്കിൽ ലുഹറിന് പാങ്കൊടുക്കുന്നതിന് മുമ്പായി ഒരു 2 റക്അത്ത് ലുഹാ നിസ്കരിച്ചാൽ കബറിൽ വെളിച്ചം വന്നുപോയി. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ ഒരാഭരണം വീണ്ടും വന്നു അല്ലേ, ഒരാഭരണം. നല്ല ഉമ്മമാരാ, സുബ്ഹാന ജല്ല ജലാലു, കഴിവിന്റെ പരമാവധി കൊടുത്തയക്കും ഉമ്മമാരെ ഇങ്ങോട്ട്. ഇതൊക്കെ എന്തിനാ മനുഷ്യന്? ആ നമ്മള് അല്ലേ ദീനീ സംരംഭത്തിന് വേണ്ടി ആഭരണം കൊടുത്തയക്കാം. അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾ എന്ത് ചങ്ങായിമാരാ, നിങ്ങളൊന്ന് ആമീം പറഞ്ഞാൽ നിങ്ങളെ ഭാര്യമാർക്കും നിങ്ങളെ ഉമ്മമാർക്കാ ഞാൻ ദ്വാരക്കണം. നിങ്ങളൊന്ന് ആമീം പറഞ്ഞാലും ആരും ആമീം പറയില്ല. കാരണം എന്താ, ഈ ആമീന്റെ ആവേശം കേട്ടിട്ട് ഒരു കൊടുത്താൽ പിന്നെ നമുക്കിത് കിട്ടൂല എന്നാണോ? അങ്ങനെ വിഷമൊന്നും വേണ്ട. നമ്മളെ കടം തീർക്കാൻ ഭാര്യന്റെ സ്വർണം കൊണ്ടുപോകണമെന്നില്ല. ചില മനുഷ്യന്മാർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, ഭാര്യന്റെ ശരീരത്തിലുള്ള എല്ലാ ആഭരണവും വിറ്റു കൊടുക്കും. എന്താ കാരണം? കാരണം ഒയിലാരെ കടണ്ട്, അതാണ് വിഷയം. അല്ല അല്ലേ, അപ്പൊ മുത്താലിം നിങ്ങളുടെ കാര്യത്തിൽ ഇൻഷാല്ലാ അത് ഞാൻ അവസാനമായിട്ട് ഞാൻ ചോദിക്കാം. അപ്പൊ ആഭരണം ചോദിക്കാതെ തന്നെ കൊടുത്തയക്കുന്ന ഉമ്മ വരണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചിട്ട് എത്ര കിട്ടും? ഇൻഷാല്ലാ ചുരുങ്ങിയത് ഒരു 10 ആഭരണമെങ്കിലും ഇന്നത്തെ സദസ്സിന് ഉമ്മമാരിങ്ങോട്ട് കൊടുത്തയക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ ഒരു ആഭരണം വന്നു. അള്ളാഹുവേ, ഇൻഷാല്ലാ മരണപ്പെട്ടു പോയ ഉപ്പാക്കും അല്ലെ, ഉപ്പായ ഉമ്മയോ ഉപ്പ അല്ലെ, ഉപ്പാക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാനും സ്വാലിഹായ മക്കളാവാൻ വേണ്ടിയും മക്കളുടെ അസുഖം സുഖപ്പെടുത്താൻ വേണ്ടിയും. അപ്പൊ ഏതായാലും മക്കളുണ്ട് എന്നായി അല്ലെ, മക്കൾ ഓൾറെഡി ഉണ്ട്, എക്സ്ട്രാ മക്കളാകാൻ വേണ്ടിട്ടാണ്. അങ്ങനെയാണ്, കാരണം ഉള്ള മക്കളെ അസുഖം മാറാനും മക്കൾ ഉണ്ടാകാനും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. അള്ളാഹുവേ, ഒരു സഹോദരി സ്വർണാഭരണം, ആ സഹോദരിയുടെ മരണപ്പെട്ടു പോയവർക്കും കുടുംബത്തിനും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. മക്കളുടെ അസുഖങ്ങളൊക്കെ അള്ളാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. എന്ത് ഉദ്ദേശമാണോ ആ സഹോദരി ഈ ആഭരണം കൊടുത്തയക്കുമ്പോൾ മനസ്സിലുള്ളത്, ആ ഉദ്ദേശം അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. നല്ല നിയത്തിൽ ഉമ്മമാരെ, നിങ്ങളെ ശരീരത്തിലുള്ള നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള ആഭരണം ഇൻഷാല്ലാ രണ്ടുപേരായി, ഇനി ഒരു 8 പേര് ഈ വേല തീരുന്നതിന് മുമ്പായിട്ട് ഇൻഷാല്ലാ കൊടുത്തയക്കും, അല്ലെങ്കിൽ വേലിന്റെ അവസാനത്ത് വെച്ച് ഞാനത് ചോദിക്കും. ഒരു 8 പേര് ചുരുങ്ങിയത് ഇൻഷാല്ലാ ഈ സദസ്സിലേക്ക് മുത്തല്ലിമീങ്ങൾ ആവശ്യത്തിന്, ഇൽമ് പഠിക്കുന്ന മക്കൾ ആവശ്യത്തിന്, അത് നമുക്ക് നാളെ മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് തുണയായി കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ ലുഹാ നിസ്കാരം എന്ന സുന്നത്ത് നിസ്കാരം അത് പതിവാക്കണം. മാത്രമല്ല, നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോൾ ആ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായ വാതിലുണ്ട്, ബാബുൽ ലുഹാ. ആ വാതിലിന്റെ പേര് ലുഹാ വാതിൽ എന്നാണ്. ആ ലുഹാ വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരാണ്? നബി തങ്ങൾ പറഞ്ഞു, ജീവിതകാലത്ത് ലുഹാ എന്ന സുന്നത്ത് നിസ്കാരം പതിവാക്കി നിസ്കരിച്ചവരാരാണോ അവർക്ക് ലുഹാ എന്ന വാതിലിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയുന്നു. സഹോദരന്മാരെ, സഹോദരന്മാരെ, അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രവറുകൾ ആ ലുഹാ നിസ്കരിച്ചാൽ കിട്ടും. അങ്ങനെയാണല്ലോ, സ്വർഗത്തിന് 8 വാതിലുണ്ട്. ആ 8 വാതിലിലൂടെ എല്ലാ വാതിലിലും ഉദ്ദേശിച്ച ഏത് വാതിലിലും വേണമെങ്കിൽ കയറി ചെല്ലാൻ പറ്റിയവരുണ്ട്. 2 വിഭാഗം മാത്രമേ ഉള്ളൂ. 8 വാതിലിലൂടെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ കൈ അങ്ങ് വെക്കും.
എന്താ ആർക്കും ഒരാഗ്രഹമല്ല, ഞാൻ ഇപ്പൊ വേദന നിർത്തിയിട്ട് അങ്ങ് പോവാണ്. കുറച്ച് പേർക്ക് മാത്രം അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. അല്ല ഞാൻ എങ്ങനെ ഉസ്താദ് ഈ ഒരു തടിയും പിടിച്ചിട്ട് എട്ട് വാതിൽ പോട്ടെ എന്ന് അതവരെ സംശയം. അങ്ങനല്ല, എട്ട് തടിയൊന്നും ഉണ്ടാവില്ല, ഉള്ള ഒരു തടി തന്നെ നമുക്ക് കൊള്ളാൻ പറ്റുന്നില്ല. പിന്നല്ല എട്ട് തടി ഞാൻ പറഞ്ഞ അതല്ല, പിന്നെന്താ ഞാൻ പറഞ്ഞ വിഷയം എന്താ പറഞ്ഞാല്, എട്ട് വാതിലിൽ ഏതെങ്കിലും ഒരു വാതിൽക്കിൽ പോയാൽ അവിടെ വാതിലേ ഇവിടെ നിങ്ങൾക്ക് പ്രവേശനമല്ല, നിങ്ങൾക്ക് അടുത്ത വാതിലാ പ്രവേശനം എന്ന് പറയാൻ പാടില്ല. അതൊരു മോശല്ലേ, അതൊരു മോശന്നെയാ, മോശന്നെ. ഉള്ളിൽ പോവാണെങ്കിൽ തന്നെ മോശന്നെയാണ്. സുബാന ചെല്ലയാലോ, അങ്ങനെ ഉണ്ടാവൂലേ. ഒരു ഒരു കല്യാണം നടക്കാം, ആ കല്യാണത്തിന് എല്ലാവരും ക്ഷണിച്ച്, എല്ലാവരും ക്ഷണിച്ച കൂട്ടത്തിൽ തങ്ങന്മാർക്കും ആലിമീങ്ങൾക്കും വരാൻ ഒരു പ്രത്യേകം കവാടം വേറെ, സാധാരണക്കാർക്ക് വരാൻ ഒരു പ്രത്യേകം കവാടം വേറെ. അവിടെ തങ്ങന്മാർക്കും ആലിമീങ്ങൾക്ക് ഏത് കവാടത്തിലും വേണമെങ്കിലും പോകാമെന്നൊരു നിയമം വെച്ചു. അതേസമയത്ത് സാധാരണക്കാരൻ തങ്ങന്മാർ പോകുന്ന വാതിൽ കൂടെ പോകാൻ നോക്കുമ്പോ ഏ ഇവിടെ പറ്റൂല, നിങ്ങളെ വാതിൽ അപ്പുറത്താണ് എന്ന് പറയുമ്പോ തന്നെ ഒരു ഒരു മോശല്ലേ, അത് മോശത്തരല്ലേ. അപ്പോഴാണ് ഓരോരുത്തരും ചിന്തിക്കുക, ഞാനൊരു തങ്ങളാകേണ്ടിരുന്നു, ഞാനൊരു ആലിമാകേണ്ടിരുന്നു. പക്ഷെ ആലിം വേണമെങ്കിൽ ആകാം, തങ്ങളാകാൻ പറ്റൂല. പിന്നെ തങ്ങളാകാം, പിന്നെ അവസാനം ആയി ആയി ഗൈറുമുത്തുകോയ തങ്ങളാകേണ്ടി വരും. അങ്ങനെ ഗൈറുമുത്തുകോയ തങ്ങൾ പറഞ്ഞിട്ട് ഒരാൾക്ക് വലിയ ആഗ്രഹം അയാളൊന്ന് തങ്ങളാണെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അയാളെ തങ്ങളാക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അവസാനം പിന്നെ അയാളെ നോട്ടീസിൽ പേരൊക്കെ കൊടുക്കാൻ തുടങ്ങി, ഗൈറുമുത്തുക്കോയ തങ്ങള്. ഗൈറുമുത്തുക്കോയ തങ്ങൾ അതിന്റെ മുത്തുകോയ തങ്ങളല്ല എന്ന അതിന്റെ അർത്ഥം. തുടക്കത്തിൽ ഒരു ഗൈറുണ്ടല്ലോ, അതിന്റെ അർത്ഥം മുത്തുകോയ തങ്ങളല്ല എന്നതിന്റെ അർത്ഥം. പക്ഷെ കേൾക്കുമ്പോ ഇയാൾക്കൊരു സമാധാനം, എന്തറിയോ, പേരുടെ അവസാനത്ത് തങ്ങൾ എന്നുണ്ടല്ലോ. പക്ഷെ അതിന്റെ അർത്ഥം എന്താ, ഗൈറുമുത്തുക്കോയ തങ്ങൾ മുത്തുകോയ തങ്ങൾ അല്ല എന്നാണ് ഇയാള്. പക്ഷെ ഇയാൾക്കൊരു സമാധാനം, അവസാനത്ത് ഒരു തങ്ങൾ എന്നുണ്ടല്ലോ, തുടക്കത്തിൽ ഗൈറു എന്നതുണ്ട് എന്നത് ഇയാൾക്കറിയില്ല. ഞാൻ പറഞ്ഞു തന്നത് സഹോദരന്മാരെ, പക്ഷേ രണ്ടു പേർക്ക് എട്ട് വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട്. അതിലാരാണ് ഒന്നാരാണെന്നറിയോ? ഉളു എടുത്തതിന് ശേഷം, ഉമ്മമാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉളു എടുത്തതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. നമ്മുടെ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന നിങ്ങളെ മക്കളെ പുസ്തകത്തിലുണ്ട്, പാഠപുസ്തകത്തിലുണ്ട്. അതറിയില്ല എന്ന് കണ്ടാൽ ആ പുസ്തകം നോക്കിയിട്ടെങ്കിലും ഒന്ന് ഉളു എടുത്തിട്ടൊന്ന് ദ്വാർക്കണം. അങ്ങനെ ഉളു എടുത്തിട്ട് ദ്വാർക്കുന്നയാൾക്ക് എട്ട് വാതിലിലൂടെ സ്വർഗത്തിൽ കയറിച്ചല്ലോ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത്തൊരു വിഭാഗം ആരാണെന്നറിയോ? ആ വിഭാഗം ഞാൻ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകും. ചിലപ്പോ ഉമ്മമാര് എന്നെ ശാപം വെക്കൂ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി പറയുന്നത്. രണ്ടു ഭാര്യമാർക്ക്, ശരിക്കും കേട്ടോ, രണ്ട് ഭാര്യമാർക്ക് വ്യത്യാസമില്ലാതെ ഒരുപോലെ, ഒരു ഭാര്യയെയും വേദനിപ്പിക്കാതെ ഒരുപോലെ ചെലവ് കൊടുക്കുന്ന ഭർത്താവാണോ, ആ ഭർത്താവിന് എട്ട് വാതിലിൽ ഏത് ഉദ്ദേശിക്കുന്ന വാതിലും സ്വർഗത്തിലെത്താം. ഇതും കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് മൊയ്ലാർ പറഞ്ഞത് കേട്ടില്ലേ, അപ്പൊ എനിക്ക് എട്ട് വാതിലിലൂടെ സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരം, അതുകൊണ്ട് ഞാൻ ഇനിയൊരു പെമ്പറന്നോളം കൂടി കെട്ടട്ടെയോ, നിന്റെ അഭിപ്രായം എന്താ, ഒന്ന് സമ്മതിക്കോ എന്ന് ചോദിച്ചാല് പിന്നെ എനിക്ക് വാല് പറയാനുണ്ടാവില്ല. എന്താ കാരണം അറിയോ? ഈ ഇരിക്കുന്ന ആയിരക്കണക്കിന് ഉമ്മമാര്, പുരുഷന്മാരെക്കാൾ എത്രയോ ഉമ്മമാരുണ്ട്, ഇവരെല്ലാരും റബ്ബെ നൗഫൽ സഖാഫിന്റെ നാവങ്ങ് കെട്ടിവെക്ക് റബ്ബെ, ഇനി മേലാൽ അയാൾ വാല് പറയണ്ട. അയാള് വാല് പറഞ്ഞാല് നമ്മളെ ഭർത്താക്കന്മാരെ നമ്മൾക്ക് കിട്ടൂല, ഓ പിന്നെ വേറെ ആരോരെ കെട്ടിയിട്ടിങ് പോവും എന്നും പറഞ്ഞാല് പിന്നെ വാല് പറയാതിരിക്കാനുള്ള അവസരം ഉണ്ടാവുക എനിക്കാ. അതുകൊണ്ടാ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഞാൻ പറയാൻ കാരണം. പിന്നെന്താ, രണ്ടാമതായി കല്യാണം കഴിക്കാത്ത ഒരാൾ രണ്ടാമതായി കല്യാണം കഴിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒരാള് നിർബന്ധ സാഹചര്യത്തിന് വഴങ്ങിയിട്ട് കല്യാണം കഴിച്ചു, ആദ്യത്തെ ഭാര്യയുണ്ട്, പക്ഷെ ആദ്യത്തെ ഭാര്യ മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഭാര്യയെ കൊണ്ട് ഒരു ഭാര്യനെ കൊണ്ടുണ്ടാകുന്ന സുഖം കിട്ടുന്നില്ല, സമാധാനം കിട്ടുന്നില്ല, അതൊരു ജഗല വല്ലാത്തൊരു സാധന, അത് ഭാര്യ എന്ന് പറയാൻ പറ്റൂല, അങ്ങനത്തെ പിന്നെന്തോ ഒരു സാധനമാണ് എന്നും പറഞ്ഞിട്ട് ചില ഭർത്താക്കന്മാർ പറയാറില്ലേ. അങ്ങനെയാണെങ്കിൽ നിർബന്ധമായ സാഹചര്യത്തിനാകുമ്പോ രണ്ടാമതായി കെട്ടിയാൽ
പിന്നെ രണ്ട് ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഒരു വ്യത്യാസവുമില്ലാതെ വേദനിപ്പിക്കാതെ കൃത്യമായും രണ്ട് ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്ന ഭർത്താവാണോ? എട്ടു വാതിലുകളിൽ പെട്ട ഉദ്ദേശിക്കുന്ന ഏത് വാതിലിൽ വേണമെങ്കിലും സ്വർഗത്തിൽ ചെല്ലാം. മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാന ജല്ല ജലാലുഹു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അപ്പൊ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഇബാദത്ത് വർദ്ധിപ്പിക്കണം. ഖബറ് അബൂദർ അൽ ഗിഫാരി തങ്ങളോട് വാദ പറഞ്ഞത്, ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി ധാരാളം ഇബാദത്തുകൾ ചെയ്യണോ. പിന്നെ രണ്ടാമത്തൊരു പ്രത്യേകമായ ഇബാദത്താണ് എല്ലാ ഉപ്പമാരോടും കാരണവന്മാരോടും എന്നെ പോലെയുള്ള ചെറുപ്പക്കാരോടും മറക്കപ്പുറത്തുള്ള ഉമ്മമാരോട് സഹോദരിമാരോട് ഞാൻ വളരെ ഗൗരവത്തിൽ പറയട്ടെ, സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ്, ഇവിടെ ഇപ്പൊ സുബഹിക്ക് ബാങ്ക് എത്ര, അഞ്ചു മണിക്ക് അല്ലേ, അഞ്ചു മണിക്ക് ഏകദേശം അല്ലേ, ഏകദേശം അഞ്ചു മണിക്ക് അല്ലേ. ഞാൻ ഒരു സ്ഥലത്ത് പോയിട്ട് സുബഹിക്ക് ബാങ്ക് എത്ര മണിക്കും ചോദിച്ചപ്പോ ഒരാൾ പറയാ സുബഹി ബാങ്ക് അല്ലേ, അയാൾ ഒന്നും കൂടി ഉറപ്പിച്ചിട്ട് പറയാ സുബഹി ബാങ്ക് അല്ലേ, അതെ ആറര മണിക്കാണ്. ഒരു സ്ഥലത്ത് വാദിന് പോയിട്ട് ഒരു വീട്ടിൽ താമസിച്ചു, ഏത് ഭാഗമെന്ന് പറയണ്ട, ഒരു വീട്ടിൽ താമസിച്ചു. അങ്ങനെ താമസിച്ചിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് അയാൾ ചോദിച്ചതാ സുബൈ ബാങ്ക് എത്ര മണിക്കും, തഹജ്ജുദിന് അലാറം വെക്കാൻ വേണ്ടിട്ടാ. അപ്പൊ അയാൾ ഇങ്ങോട്ട് ഉറപ്പിക്ക സുബൈ ബാങ്ക് അല്ലേ, ആദ്യം സുബൈ ബാങ്ക് തന്നെ, അത് ആറര മണിക്കാണ്. അയാൾ എന്ത് ഉദ്ദേശിച്ചതാണോ എന്നറിയില്ല, ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഒരു അഞ്ചു മണിക്കാണ് സുബൈ ബാങ്ക് എങ്കിൽ, ഉദാഹരണം പറയാം, ഇവിടെയും എന്റെ നാടും കുറെ വ്യത്യാസമുണ്ട്. എന്റെ നാട് നോക്കിയാൽ മംഗലാപുരത്തു നിന്ന് ഏകദേശം 150 കിലോമീറ്റർ അപ്പുറം പോകണം. ഇവിടുന്ന് മംഗലാപുരത്തേക്ക് മാത്രം പോയാൽ പോരാ, മംഗലാപുരത്തു നിന്ന് 150 കിലോമീറ്റർ അപ്പുറം പോകണം, എന്നാലേ എന്റെ നാട്ടിലെത്തൂ. അപ്പൊ അവിടത്തെയും ഇവിടത്തെയും വ്യത്യാസം ഉണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ സമയത്ര ചോദിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉദാഹരണം പറയാ, സുബഹി ബാങ്ക് അഞ്ചു മണിക്കാണെങ്കിൽ ആ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മുമ്പ് അലാറം വെച്ച്, ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് അലാറം വെച്ചിട്ട് ഒരു രണ്ട് രക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൂടെ ഉമ്മമാരെ. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ തഹജ്ജുദ് നിസ്കരിക്കാൻ അവസരം കാണണം. കാരണം എന്താ, മൂന്ന് കണ്ണുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. കുല്ലു ഐനിൻ ബാക്കിയ, അള്ളാഹുവിന്റെ കോടതിയിലെത്തിയാൽ എല്ലാ കണ്ണും അവിടെ കരയുന്നു, എല്ലാ കണ്ണിൽ നിന്നും കണ്ണുനീരിറ്റുന്നു. ഹബീബായ തങ്ങൾ പറയാണ്, മൂന്ന് കണ്ണുകൾ ഒഴിച്ച് ആ മൂന്ന് കണ്ണുകൾ കരയൂല. ഏതാണ് കരയാ റബ്ബിന്റെ കോടതിയിൽ കരയാത്ത മൂന്ന് കണ്ണുകൾ ഏതാണെന്നറിയോ ഉമ്മമാരെ? അതിൽ ഒരു കണ്ണ് ഐനുൻ ഗല്ലത്ത് അൻ മഹറമില്ല, ഹറാമ് കാണാനുള്ള അവസരമുണ്ടായപ്പോ ഇല്ല ഞാൻ ഹറാമ് കാണൂല, വല്ലത് അൻ മഹറമില്ല. ചെറുപ്പക്കാരാ, നീ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്, നീ ഉള്ള ഗ്രൂപ്പിലേക്ക് ഒരു പെണ്ണിന്റെ ഫോട്ടോ ഷെയർ ചെയ്യപ്പെട്ടു, നീ അത് ഡൗൺലോഡ് ചെയ്താൽ നിനക്ക് ആ പെണ്ണിന്റെ ഫോട്ടോ കാണാം. ആ സമയത്ത് നീ ഡൗൺലോഡ് ചെയ്യുന്നില്ല, എനിക്കത് കാണണ്ട. അങ്ങനെ ഒരു ഹറാമ് കാണാനുള്ള അവസരമുണ്ടായിട്ട് നീ അത് കാണാതെ നിന്റെ കണ്ണിനെ ചിമ്മിക്കളഞ്ഞവനാണെങ്കിൽ ആ കണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. ഇനി കരയാത്ത രണ്ടാമത്തെ കണ്ണേതാണ്? സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അതേ പാതിരാ സമയത്ത് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാനായി ഖുർആൻ ഓതാനായി ഉറക്കം വഴിച്ച കണ്ണില്ലേ, ആ കണ്ണ് കരയൂല. പിന്നെ മൂന്നാമത്തെ കണ്ണേതാണ്? അതേ അള്ളാനെ ഓർത്ത് കരഞ്ഞ കണ്ണില്ലേ. എത്രയോ നല്ല ഉമ്മമാരില്ലേ, സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ കരഞ്ഞ് 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 അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ച ഉമ്മമാർ ഈ പരിസരത്ത് കഴിഞ്ഞുപോയില്ലേ? ആ രൂപത്തിൽ അള്ളാനെ ഓർത്ത് കരഞ്ഞ ഉമ്മയാണോ, കരഞ്ഞ കണ്ണാണോ, ആ കണ്ണ് നാളെ റബ്ബിന്റെ കോടതിയിൽ കരയൂല. ഇങ്ങനെ മൂന്ന് കണ്ണുകളല്ലാത്ത എല്ലാ കണ്ണുകളും കരയുകയാണ്. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു
ഖബറ് മഹാനോട് ഉപദേശിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യം ഏതാണ്? രണ്ടാമത്തെ കാര്യം വഖലുസ അമലുഹു. ഒന്നാമത്തത് ധാരാളം ഇബാദത്ത് ചെയ്യണമെന്നല്ലേ, രണ്ടാമത്തത് ചെയ്യുന്ന ഇബാദത്ത് മുഴുവനും അല്ലാഹുക്ക് വേണ്ടിയായിരിക്കണോ? ഞാനിതാ സദസ്സിന് ഒരു സംഭാവന കൊടുക്കുന്നു. അത് പേരിനാകണം, പ്രശസ്തിക്കാകണം, അങ്ങനല്ല. എന്റെ പേര് പത്രത്തിൽ വരണോ, എന്റെ പേര് നോട്ടീസിൽ വരണം, അങ്ങനെയല്ല. പിന്നെയോ ലില്ല, ആരും അറിയണമെന്നില്ല, അല്ലാഹ് അറിഞ്ഞാ മതി. കാരണം എനിക്ക് പരലോകത്തും എന്റെ ഖബറിലും എനിക്ക് പ്രതിഫലം തരുന്നത് റബ്ബാണ്. ആ റബ്ബ് അറിഞ്ഞാ മതി. അങ്ങനെ ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ പ്രവർത്തനം ചെയ്യുന്ന ഇബാദത്ത് അല്ലാഹുക്ക് വേണ്ടി ചെയ്യണോ? ഇനി മൂന്നാമത്തത് ഏതാണ്? വസലിമ കൽബുഹു. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, നന്നായി ഇബാദത്ത് ചെയ്യും, ഇബാദത്തിനൊരു കുറവില്ല, പക്ഷേ ധാരാളം നിസ്കരിക്കും. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പാണ്, പക്ഷേ മനസ്സ് ക്ലിയറില്ല, മനസ്സ് ക്ലിയറില്ല. എല്ലാരോടും വൈരാഗ്യം, എല്ലാരോടും വിഷമം, എല്ലാരോടും പിണക്കത്തിലാണ്, ആരോടും മാനസികമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അങ്ങനെയാണോ? എന്നാലും ഉമ്മമാരെ, നിങ്ങളെ നിസ്കാരം ഖബറില് നിങ്ങളെ രക്ഷപ്പെടുത്തൂല, നിങ്ങളെ ഇബാദത്ത് ഖബറില് രക്ഷപ്പെടുത്തൂല. അപ്പൊ ഖബറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ കാര്യം മനസ്സ് നന്നായിരിക്കണം. മാനസികമായ ഒരു രോഗവും ഉണ്ടാകരുത്. അല്ലാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ. അപ്പോ ഖബറിൽ രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ടത് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാനാണ്. അങ്ങനെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന്. ആ തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ചില ഉമ്മമാർക്കൊരു സ്വഭാവമുണ്ട്, രാത്രി ഭക്ഷണം ഉണ്ടാക്കും, എന്നിട്ട് ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഉദു എടുത്തിട്ട് രണ്ടരക്കാഴ്ച സുന്നത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് സുബഹിക്ക് എണീറ്റിട്ട് പറയും ഞാൻ രാത്രി രണ്ടരക്കാഴ്ച തഹജ്ജുദ് നിസ്കരിച്ചു എന്ന് പറയും. അങ്ങനെ തഹജ്ജുദ് ആവൂല. തഹജ്ജുദ് ആവണമെങ്കിൽ ഉറങ്ങണം, ബൈ ദ നൗമി, വർക്കിന് ശേഷമാകണം തഹജ്ജുദ്. അത് വർക്ക് തന്നെയാണ്, വർക്ക് തന്നെയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ചില സ്ഥലത്ത് വാലിന്റെ സദസ്സിൽ ഇങ്ങനെ കുത്തിരിക്കും, അത് ചിലപ്പോ ഒരു വർക്കായിരിക്കില്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൂങ്ങും. ഇങ്ങനെ ഇങ്ങനെ വാല് പറയുന്ന മൊയിലാരി ഇങ്ങനെ ആടുന്ന സമയത്ത് ഇയാൾ സദസ്സിൽ വന്നിട്ട് ഇങ്ങനെ ആടാ. അപ്പൊ വാല് പറയുന്ന മൊയിലാർക്ക് ഒരു സംശയം, ഞാനാ വാല് അറിയാം അല്ലെ ഇയാളാ വാല് അറിയാം? കാരണം വാലറിന് മൊയിലാരി ഇങ്ങനെ ആടാണ്, വാല് കേൾക്കുന്ന ഇയാളും ആടാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു മൊയിലാരി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വാല് പറയും, വാല് പറയുന്ന സമയത്ത് സദസ്സിൽ ഒരാൾ പിടുത്തം വിട്ട കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. അങ്ങനെ വാല് പറയുന്ന ഇയാൾക്ക് ഞാനല്ല കേട്ടോ, വേറെ ആളാണ്, ആരാണെന്ന് എന്നോട് ചോദിക്കരുത്. വാല് പറയുന്ന ഇയാൾക്ക് വലിയ സന്തോഷം. എന്താ കാരണം? ഞാൻ വാലിന് പോയ സ്ഥലങ്ങൾ എത്ര ഉണ്ട്, പക്ഷെ ഇന്നേ വരെ ഒരു സ്ഥലത്തും എന്റെ വാല് കേട്ടിട്ട് ആരും കരഞ്ഞിട്ടില്ല. ഇച്ചങ്ങായി ഭയങ്കര പിടുത്തം വിട്ട കരച്ചിലാണ്. വാല് കഴിഞ്ഞിട്ട് വാഹനത്തിൽ അങ്ങ് കയറാൻ പോകുമ്പോ ഓനെ മെല്ലെ അടുത്തേക്ക് വിളിച്ചു, മോനെ എങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാ. ഓമ്പം, എന്റെ പേരെന്താ? എന്റെ പേര് ഡാഷ് ഫുലാൻ ഉബിന് ഫുലാൻ. ഇന്നാലിന്ന എനിക്ക് നിന്നോട് വലിയ സ്നേഹടാ. എന്താ മൊയിലാരി അങ്ങനെ? ഈ സൈസിൽ ഒരുപാട് പേരുണ്ടായിട്ട് എന്നോട് മാത്രം എന്താ ഒരു പിടുത്തം വിട്ട സ്നേഹം? അതെന്റെ കാരണമല്ലയോ, ഞാൻ ഒരുപാട് വാദന പോയിട്ടുണ്ട്, പക്ഷെ എന്റെ വാദ കേട്ടിട്ട് ഒറ്റ ഒരാളും ചിരിച്ചിട്ട് കരഞ്ഞിട്ടില്ല. നീയാണ് ആ കരഞ്ഞത്, അതുകൊണ്ട് എനിക്ക് നിന്നോട് വലിയ സ്നേഹം. ഇവൻ മറുപടി പറഞ്ഞു, മൊയിലാരെ ഞാൻ പറഞ്ഞ ഞങ്ങൾക്ക് ഒരു വിഷമം തോന്നരുത്. എന്തറിയോ, ഞാൻ നിങ്ങളെ വാലിന്റെ സദസ്സിൽ ഇരുന്നിട്ട് കരഞ്ഞതാണെന്ന് ശരിയാണ്, നിങ്ങളെ വാല് കേൾക്കുന്ന സമയത്ത് കരഞ്ഞതാണ് എന്നതും ശരിയാണ്, പക്ഷെ നിങ്ങളെ വാല് കേട്ടിട്ട് കരഞ്ഞതാണെന്ന് ആരാ പറഞ്ഞു? അത് ശരി. അപ്പൊ നീ എന്റെ വാല് കേട്ടിട്ട് കരഞ്ഞല്ല? അല്ല, നിങ്ങളെ വാല് കേട്ട് കരഞ്ഞല്ല. പിന്നെ എങ്ങനെയാ കരഞ്ഞത്? ഞാൻ കരയാൻ കാരണം നിങ്ങളിങ്ങനെ വാലറിയുന്ന സമയത്ത് നിങ്ങളെ ഈ ഉള്ളിത്താടി കണ്ടപ്പോ, ഈ ഉള്ളിത്താടി വാലറിയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്റെ വീട്ടിൽ ഒരു ആടുണ്ടായിരുന്നു, ആ ആട് ഇപ്പൊ ഇല്ല, ആടിന്റെ ജീവൻ പോയിന്, ആ ജീവൻ പോയ ആട് ഓർത്തിട്ടാണ് ഞാനിപ്പോ കരയാൻ കാരണം. എങ്ങനെയുണ്ട് മട്ടും? എന്നതുപോലെ ചില മനുഷ്യന്മാർ വാലിന്റെ സദസ്സിൽ വന്നിട്ട് കുത്തിരുന്നിട്ട് ഇങ്ങനെ തൂങ്ങും. ഉറക്കല്ല അത്, തൂക്കം എന്നത് ഉറക്കല്ല. അതുകൊണ്ടല്ലേ നിസ്കാരത്തിൽ തൂങ്ങിയാൽ നിസ്കാരം ബാത്തലായിക്കൊള്ളുന്നില്ല, നിസ്കാരത്തിൽ ഉറങ്ങിയാലോ? ഉറങ്ങിയാൽ നിസ്കാരം പോവും. ഉറക്കും തൂക്കം ഉറക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വാലിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോ അങ്ങനെ നിയത്താക്കും വേണ്ട. ഇപ്പൊ ഏതായാലും
മൊയ്ലാരിപ്പോ വാതിന്റെ സദസ്സിൽ കസേരയിൽ ഇരുന്നിട്ട് തൂങ്ങിയാല് ആ തൂക്കം കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഏതായാലും കുറച്ച് ഉറങ്ങാ എന്ന് പറഞ്ഞിട്ട് വാത് നടക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് അങ്ങ് കിടന്നുറങ്ങി, പിന്നെ എണീറ്റിട്ട് വാത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ അഖാനും പാടില്ല, കാരണം വർക്ക് കിട്ടി. വർക്ക് കിട്ടിയെങ്കിലും പറയുന്ന കുറച്ച് കാര്യങ്ങൾ വേസ്റ്റായി പോകും, കേൾക്കാൻ കഴിയാതെയായി പോകും, അത് പിന്നെ എന്തെല്ലാം മനസ്സിലായി പോകും. അപ്പൊ അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ നല്ല കാമിലായ വർക്ക് കിട്ടണം. അത് ചിലപ്പോ ഒരു 5 മിനിറ്റ് വർക്ക് കിട്ടിയാ മതി, തൂങ്ങി ഉറങ്ങിയാ പോരാ. അതുകൊണ്ട് ഉറങ്ങിയിട്ട് എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരം, ആ വർക്ക് നിങ്ങൾ കരുതിയതുപോലെ നിങ്ങളെ വീട്ടിന്റെ പ്രൈവേറ്റ് റൂമിൽ AC ഓൺ ചെയ്തിട്ട് അവിടെ തന്നെ ഉറങ്ങിയാലേ എന്നില്ല. പിന്നെയോ നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിൽ വെച്ച് കിടന്നുറങ്ങി, എന്നാലും ഉറങ്ങിയിട്ട് എണീറ്റിട്ട് റോഡ് പക്കത്തൊരു പള്ളി കണ്ടപ്പോ അവിടെ വണ്ടി നിർത്തിയിട്ട് പള്ളിയിൽ കയറിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കോ, വർക്ക് ആകണമെന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ധാരാളം ഇബാദത്തുകൾ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. ഞാൻ ചുരുക്കുകയാണ്, അതുപോലെ മറ്റൊരു പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമാണ് ഉമ്മമാരെ ഉളു എടുത്താൽ ഉടനെ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരം കേട്ടോ. ഉളുവിന്റെ സുന്നത്ത് നിസ്കാരം, ഒരാൾ ഉളുവെടുത്തു, ആ ഉളുവെടുത്തതിന് ശേഷം അയാളെ ശരീരത്തിലുള്ള നനവ് ഉണങ്ങാതിരുന്നാൽ, നനവ് ഉണങ്ങിയാൽ പിന്നെ പോയി പിന്നെ നിസ്കരിക്കാൻ പറ്റൂല. ആ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയം അതുവരെയാണ്. ആ നനവ് ഉണങ്ങുന്നത് വരെ അയാൾക്ക് 2.5 കഴുത്തുള്ളൂ. അതാ ഉളുവിന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്? അല്ലാഹു തആലക്ക് വേണ്ടി 2.5 കഴുത്ത് ഉളുവിന്റെ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കാം. അല്ലാഹു അക്ബർ, എന്താണ് അതിന്റെ പ്രതിഫലം? അങ്ങനെ ഉളുവിന്റെ 2.5 കഴുത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മുത്തുനബി തങ്ങൾ പറഞ്ഞ വാക്കെന്തറിയോ? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖ്ഖറ. ആ ഉളുവിന്റെ 2.5 കഴുത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ആളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങൾ അല്ലാഹ് പൊറുത്തു കൊടുക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാ നിസ്കരിക്കാനായി മാത്രമല്ല, ഏത് സമയത്തും ഉളു ഉള്ള നല്ല മനുഷ്യന്മാരാകണം. എന്താ കാരണം അറിയോ? നിങ്ങൾ എപ്പോ ഉളു എടുക്കുന്നുണ്ടോ? ഉമ്മമാരെ കേട്ടോളൂ, പുരുഷന്മാരെ കേട്ടോളൂ, നിങ്ങൾ മുൻകൈ കഴുകുമ്പോ ഈ മുൻകൈ കൊണ്ട് എന്ത് തെറ്റ് ചെയ്തോ അല്ലാഹ് പുറത്തു തരൂ. നിങ്ങൾ വായയിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറ്റ് ചീറ്റുമ്പോ ഈ നിങ്ങളുടെ നാവ് കൊണ്ടും വായ കൊണ്ടും അല്ലാഹ് പൊരുത്തപ്പെടാത്തത് വല്ലതും ചെയ്തിട്ടുണ്ടോ? അല്ലാഹ് പുറത്തു തരൂ. അതുപോലെ നിങ്ങൾ കൈ കഴുകുമ്പോൾ, നിങ്ങൾ കാല് കഴുകുമ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ കൊണ്ട് എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അല്ലാഹ് പൊരുത്തു തരുന്നു. എന്നാൽ എപ്പോഴും നിത്യമായ വുദു ഉള്ളവരായിരിക്കണം. എപ്പോഴും വുദു. ഞാനിപ്പോ ഇവിടെ വാല് പറഞ്ഞുകൊണ്ടിരിക്കാം. ഈ വാല് പറയുന്ന എനിക്ക് വുദു ഉണ്ടോ ഇല്ലേ ഞാൻ മനസ്സിലാക്കണം. നിങ്ങൾ എന്റെ വാല് കേട്ടുകൊണ്ടിരിക്കാണ്, നിങ്ങൾക്ക് വുദു ഉണ്ടോ ഇല്ലേ മനസ്സിലാക്കണം. നിസ്കരിക്കാൻ മാത്രല്ല വുദു. ഉമ്മമാരെ, നിങ്ങൾ ഒരു ഇബാദത്തും ചെയ്യുന്നില്ല എന്ന് കരുതാ, എന്നാലും എന്നാലും എപ്പോഴും വുദു ഉണ്ടായിരിക്കാന്ന് പറഞ്ഞാൽ വലിയ പവറുള്ള വിഷയമാണത്, ചെറിയ വിഷയമൊന്നുമല്ല. അതുകൊണ്ടാണ് മഹാന്മാരെ പരിശോധിച്ചു നോക്കിയാൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാവട്ടെ, അവിടുത്തെ ഹയാത്ത് കാലത്ത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പോലും ഒരു സ്ഥലത്തെത്തിയാൽ പെട്ടെന്ന് ഉളു മുറിഞ്ഞാൽ ഡ്രൈവറിനോട് പറയും, ഒരു പള്ളി കണ്ടാൽ പള്ളി പക്കത്ത് വണ്ടി നിർത്താൻ പറയും. എന്നിട്ട് താജുൽ ഉലമ വണ്ടി നിറങ്ങും, എന്നിട്ട് നേരെ പള്ളിയിൽ കയറി ഹൗലിങ്കൽ വന്ന് ഉളുവെടുത്ത് വീണ്ടും വാഹനത്തിൽ കയറും. എന്തേ നിസ്കരിക്കാൻ ഉണ്ടായിട്ട? ഖുർആൻ ഓതാൻ ഉണ്ടായിട്ട? അല്ല, നിസ്കരിക്കാൻ മാത്രമല്ല, ഖുർആൻ ഓതാൻ മാത്രമല്ല, പിന്നെയോ ഒരു ഇബാദത്തും ചെയ്യുന്നില്ലെങ്കിലും ദാഇമുൽ ഉളു, നിത്യമായും ഉളു ഉണ്ടായിരിക്ക, ഏത് സമയത്ത് ഉളു ഉണ്ടായിരിക്ക, അത് വലിയ പവറാണ്. അനസ് റളിയല്ലാഹുവിനെ നബി തങ്ങൾ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, മോനെ എപ്പോഴും ഉളു ഉണ്ടാകാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അനസ് റളിയല്ലാഹു ചോദിച്ചു, അത് എന്തിനാ നബിയെ, എപ്പോഴും ഉളു ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ, നിസ്കരിക്കുമ്പോൾ ഉളു ഉണ്ടായാ പോരെ. അനസ് റളിയല്ലാഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, അല്ല, ഒരാള് ഉളു ഉള്ള നിലക്ക് മരിച്ചാൽ, ഒരാള് മരിക്കുന്ന സമയത്ത് മൻ മാത്ത
ഒരാള് മരിക്കുമ്പോ അയാൾ ഉളു ഉള്ള നിലക്കാണ് മരിക്കുന്നതെങ്കിൽ ഹബീബായ തങ്ങൾ അനുസൃതി അള്ളാഹുവിനോട് പറഞ്ഞു, അയാൾ ഷഹീദായി മരിച്ചു എന്ന പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നു. ഒരാൾ മരിക്കുന്ന സമയത്ത് ഉളു ഉണ്ടായിട്ടാണ് മരിക്കുന്നത്, എന്നാൽ അയാൾക്ക് ഷഹീദിന്റെ പ്രതിഫലം അല്ല കൊടുക്കുന്നു. അപ്പൊ ആ മരിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഏത് സമയത്തും ഉളു വേണോ. അങ്ങനെ ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച്, ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച്, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് സ്വർഗത്തിന്റെ വക്താക്കളായി മാറണോ. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞ് എന്റെ സംസാരം നിർത്തുകയാണ്. ഞാൻ പറയുന്ന കാര്യം വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണോ. നമ്മുടെ ഇവിടെ ഈ മഹത്തായ നാട്ടിൽ ബഹുമാനപ്പെട്ട സയ്യിദവരുടെ നേതൃത്വത്തിൽ ഒരു മഹത്തായ സ്ഥാപനം നടക്കുന്നുണ്ട്. വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ധാരാളം മുത്തല്ലിമീങ്ങൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ദേവ കോളേജുണ്ട്, ദർസുണ്ട്. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അത് നിലനിർത്തി തരുമാറാവട്ടെ. ഇപ്പൊ നമ്മുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു, നമ്മുടെ മക്കളെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു, നമ്മുടെ മക്കളെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ആ പരീക്ഷയെല്ലാം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ അടുത്ത അധ്യയന വർഷം തുടങ്ങാൻ പോവാ. രക്ഷിതാക്കളായ നാം ഒരു തീരുമാനമെടുക്കണം. എന്താണ് തീരുമാനം അറിയോ? ഇൻഷാല്ലാ എന്റെ കുട്ടിയെ ഞാൻ നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കും, നല്ലൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കും. ഈ പരിസരത്തുകാരാണെങ്കിൽ ഇവിടെ തന്നെ തീരുമാനിക്കുക, ഞാൻ ഇവിടെ കൊണ്ടുപോയി ചേർക്കും, അല്ലെങ്കിൽ പൊരുത്തപ്പെടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കും. എന്തേ കാരണം? കാരണം നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ്. ഒരാള് മരിച്ചിട്ട് കബറിൽ കിടക്കുമ്പോ അയാൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് ജീവിച്ചിരിപ്പുള്ള മക്കളാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, മക്കള് നന്നാകാനും മക്കള് ചീത്തയാകാനും കാരണക്കാരാരാണ്? രക്ഷിതാക്കളാണല്ലോ. ഈ ദുനിയാവിലേക്ക് ഒരു കുഞ്ഞ് പിറന്നു വീണുമ്പോൾ ഒരു കുട്ടിയും ചീത്തയായി വരൂല. എന്തേ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആദ്യമായി പുറത്തേക്ക് വരുന്നത് കുഞ്ഞിന്റെ തലയാണല്ലോ, കുഞ്ഞിന്റെ കാലല്ലല്ലോ, കുട്ടിയുടെ തലയാണല്ലോ ആദ്യം പുറത്തു വരുന്നത്. എന്തേ കാരണവും? കാരണം ആ കുഞ്ഞ് പുറത്തു വരുമ്പോ സുജൂദ് ചെയ്തിട്ടാണ് വരുന്നത്, അള്ളാനെ ഓർത്തിട്ട് സുജൂദ് ചെയ്തിട്ടാ വരുന്നത്. എന്നാൽ ഉമ്മമാരെ, അങ്ങനെ സുജൂദ് ചെയ്ത് പുറത്തേക്ക് വന്ന കുട്ടി, ആ കുട്ടി പിന്നെ ദുഷിച്ചത് എവിടെയാണ്? ആ കുട്ടി പിന്നെ വഴിതെറ്റിയത് എവിടെയാണ്? വഴിമാറി സഞ്ചരിച്ചത് എവിടെയാണ്? അതിന്റെ കാരണം കാരണം ബാപ്പയാണ്, ഉമ്മയാണ്. പഴയ കാലത്ത് ചെറിയ കുഞ്ഞുമോനെ ഉറക്കിയത് എങ്ങനെയാണ് അല്ലേ? ഒരു തുണിത്തൊട്ടില്, ഉമ്മാന്റെ പഴയ തുണിയാണ്, ആ തുണിയെ ഒരു തൊട്ടില് പോലെയാക്കി ആ തൊട്ടിലിൽ കുട്ടിയെ കിടത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ട് കുട്ടിയെ കിടത്തുമ്പോ ആ കുട്ടി ഉറങ്ങാനായി ഉമ്മ ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മാഫി ഖൽബി ഗൈറുല്ലാഹി നൂറ് മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അതങ്ങ് ചൊല്ലുമ്പോ കുഞ്ഞ് കേൾക്കുകയാണ്. അള്ളാന്റെ പേര് കേട്ടിട്ട് കുഞ്ഞ് കിടന്നുറങ്ങാണ്. ആ കുട്ടി നല്ല മട്ടത്തിലങ്ങ് വളർന്നു വരികയാണ്. ഇന്നോ, ഇന്ന് ഉമ്മാക്ക് എല്ലാ ഭൗതിക സംവിധാനമുണ്ടെങ്കിലും ഉമ്മാക്ക് കുട്ടിയെ ദിക്ര് ചൊല്ലിയിട്ട് ബൈത്തും പാടിയിട്ട് ഉറക്കാൻ നേരമില്ല. കാരണം ഉമ്മാന്റെ കയ്യിൽ മൊബൈൽ വന്നുപോയി. ആ മൊബൈലിൽ അകത്തേക്ക് കയറ്റി വെക്കാനുള്ള ഫ്രീ ആയ സിമ്മും വന്നുപോയി, ഇന്റർനെറ്റ് വന്നുപോയി, വൈഫൈ വന്നുപോയി, സോഷ്യൽ മീഡിയ വന്നുപോയി, ഓൺലൈൻ സംവിധാനങ്ങൾ വന്നുപോയി. അതിനെ ഒരുപാട് ദുരുപയോഗം ചെയ്യും.
കുറയുമ്പോ ഉമ്മാക്ക് മക്കളെ വളർത്താൻ നേരമില്ല. അപ്പൊ ഒരു കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കരഞ്ഞാൽ ആ കുട്ടിയെ ഉറക്കാനായി ഉമ്മ ചെയ്യുന്നത് മൊബൈലും കൊണ്ടുപോയി കുട്ടിയുടെ വക്ക തന്നെ വെക്കൂ. ആ മൊബൈലിലുള്ള ഹറാമായ സിനിമയുടെ പാട്ടും കേട്ടിട്ട് കുട്ടി അങ്ങ് ഉറങ്ങുകയാണ്. പിന്നെ ആ കുട്ടി നന്നാകുമോ? ചീത്തയാകാതിരിക്കുമോ? വളരെ സങ്കടത്തോട് ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ രക്ഷിതാക്കളെ. കഴിഞ്ഞ മാസം ഈ കണ്ണൂർ ജില്ലയിൽ നിന്നപ്പുറത്തേക്ക് അങ്ങ് പോയാൽ മംഗലാപുരത്തേക്ക് എത്തുന്നതിന് സ്വല്പം മുമ്പ് സ്ഥിതി ചെയ്യുന്നൊരു ജില്ലയില്ലയോ? കാസർഗോഡ് ജില്ല. ആ കാസർഗോഡ് ജില്ലയിൽ നടന്നൊരു സംഭവം കഴിഞ്ഞ മാസം പത്രത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഞാനതങ്ങ് വായിച്ചപ്പോ അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി. എന്താണ് സംഭവമെന്നല്ലേ? അതാ ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീ. ആ സ്ത്രീ അങ്ങ് വയറുവേദന തുടങ്ങി. വയറുവേദന തുടങ്ങിയപ്പോ നേരെ ഹോസ്പിറ്റലിൽ അങ്ങ് പോയി. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ട്, അഥവാ നിങ്ങൾ ഗർഭിണിയാണ്. ഞാൻ ഈ പറയുന്ന കാര്യം രക്ഷിതാക്കളായ ഉമ്മമാർ, മക്കളുള്ള ഉമ്മമാർ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. കാലം അതിക്രമിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും കേട്ടോ. ആ ഉമ്മാനോട് ആ സ്ത്രീയോട് ഡോക്ടർ പറയാണ്, നിങ്ങളെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ട്, അഥവാ നിങ്ങൾ ഗർഭിണിയാണ്. ആ സ്ത്രീ പറഞ്ഞു, ഇല്ല, നിങ്ങൾക്ക് റിപ്പോർട്ട് മാറിയതായിരിക്കും, അത് എന്റെ റിപ്പോർട്ടായിരിക്കാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഗർഭിണിയാകാൻ ഒരു സാധ്യതയുമില്ല. എന്റെ ഭർത്താവ് ഗൾഫിലാണ്, എന്റെ ഭർത്താവ് പ്രവാസിയാണ്, പ്രവാസിയുടെ ഭാര്യയാണ് ഞാൻ. ഞാൻ ഗർഭിണിയാകാൻ ഒരു സാധ്യതയുമില്ല. എന്റെ വീട്ടിലാണെങ്കിലോ ഒരാണുങ്ങളും ഇല്ല. എന്റെ വീട്ടിലുള്ളത് മൂന്ന് മക്കൾ മാത്രമാണ്, അല്ലാത്ത ഒരാളുമില്ല. എനിക്കാണെങ്കിലോ ഒരാളോടും അന്യ പുരുഷനോട് ബന്ധമില്ല. ഉമ്മമാരെ, സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് കണ്ടുകിട്ടിയ ചെറുക്കന്മാരെ കൂടെ പുരുഷന്മാരെ കൂടെ ബന്ധം സ്ഥാപിക്കുന്ന ഉമ്മമാരില്ലേ? രക്ഷിതാക്കളെ, പുരുഷന്മാരെ, സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് ആരാന്റെ ഭാര്യന്റെ കൂടെ അവിഹിത ബന്ധം വെച്ച് പുലർത്തുന്നവരില്ലേ? നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ റജബ് മാസത്തിലല്ലേ മിഹ്റാജിന് പോയത്. ആ മിഹ്റാജിന് പോയ സമയത്ത് ഒരു സ്ഥലത്ത് അവിടെ എത്തിയപ്പോൾ കുറച്ച് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളെയും അവിടുന്ന് അതിദാരുണമായ നിലയ്ക്ക് ശിക്ഷിക്കുന്നത് കാണുന്നു. എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? അവരുടെ മുന്നിൽ രണ്ടു പാത്രങ്ങളുണ്ട്. ഒരു പാത്രം നിറയെ നല്ല ഇറച്ചിയാണ്, മറ്റൊരു പാത്രം നിറയെ ചീഞ്ഞു നാറുന്ന ഇറച്ചിയാണ്. ആ നല്ല ഇറച്ചി എടുത്ത് കഴിക്കാതെ ഇവരെന്ത് ചെയ്യുന്നു എന്നറിയോ? ആ ചീഞ്ഞു നാറുന്ന ഇറച്ചി എടുത്ത് കഴിക്കുന്നു. ഇതിനേക്കാളും വലിയ ശിക്ഷ വേറെയുണ്ടോ? ഹബീബായ തങ്ങൾ കൂടെ യാത്ര ചെയ്യുന്ന മഹാനാണ് ജിബ്രീൽ അലൈഹിസ്സലാം. മഹാനോട് ചോദിച്ചു, അല്ല ജിബ്രീലെ, മൻഹാവുലായി, ഈ ഇതുപോലെ ശിക്ഷിക്കപ്പെടുന്നത് ആരാണ് ജിബ്രീലെ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അതാരാണെന്നറിയോ? ദുനിയാവിൽ സ്വന്തം ഭാര്യമാരുണ്ടായിട്ടും മറ്റൊരുത്തന്റെ ഭാര്യന്റെ കൂടെ പോയി കിടന്നുറങ്ങിയവനാണ്. ദുനിയാവിൽ സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ടും മറ്റൊരുത്തൻ മറ്റൊരുത്തിയുടെ ഭർത്താവിന്റെ കൂടെ പോയി കിടന്നുറങ്ങിയവളാണ്, അവർക്കുള്ള ശിക്ഷയാണത്. അതുകൊണ്ട് പ്രവാസിമാരുടെ ഭാര്യമാരെ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കണേ. പലപ്പോഴും വഴി തെറ്റിയിട്ട് പോകുന്നത് നിങ്ങളാണ്. എന്റെ സംസാരം ഓൺലൈനിലൂടെ വല്ല പ്രവാസിയും കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഈ കാര്യം നീയൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറഞ്ഞു വെച്ച വിഷയം എന്താണ്? ആ പെണ്ണ് പറയുന്നു, ഡോക്ടറെ ഞാൻ ഗർഭിണിയാകാൻ സാധ്യതയില്ല. അവസാനം വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഗർഭിണി ഗർഭിണി തന്നെ. അവസാനം കൗൺസിലിംഗ് നടത്താൻ ഒരു സാർ വന്നു, ഒരു മനഃശാസ്ത്രജ്ഞൻ വന്നു. വീട്ടിൽ മൂന്ന് മക്കളുടെ കൂട്ടത്തിൽ മൂത്ത മകനാണ്. 9 ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന 14 വയസ്സുള്ള മകനാണ്. ആ മകനെ അടുത്തേക്ക് വിളിച്ചിട്ടു അവനെ ഒന്ന് കൗൺസിലിംഗ് നടത്തി മനഃശാസ്ത്രജ്ഞന്. കുറെ നേരം അങ്ങ് വിചാരണ ചെയ്തപ്പോ ഈ മൂത്ത മകൻ കൗൺസിലിംഗ് നടത്തുന്ന സാറിനോട് പറഞ്ഞു, മാഷേ നിങ്ങൾ ആരാണ്? എന്റെ ഉമ്മ ഉമ്മ ഗർഭിണിയാകാൻ കാരണക്കാരനല്ലേ എന്നല്ലേ മനസ്സിലാകേണ്ടത്? ഇനി നിങ്ങൾ കൂടുതലൊന്നും എന്നോട് അന്വേഷിക്കണ്ട, എന്റെ ഉമ്മ ഗർഭിണിയാകാൻ കാരണക്കാർ ഉമ്മാന്റെ മക്കളെ കൂട്ടത്തിലെ മൂത്ത മകനായ 9 ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ഞാനാണ് കേട്ടോ. ഓ രക്ഷിതാക്കളെ, ഇത് പറയുമ്പോ മുഖത്തങ്ങ് കൈവച്ചു പോയില്ലേ? അറിയാതെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയില്ലേ? വാള് കേൾക്കുന്ന ഉമ്മമാരെ, വാള് കേൾക്കുന്ന സഹോദരിമാരെ, ഇത് കേൾക്കുമ്പോ അറിയാതെ നെഞ്ഞങ്ങ് പടഞ്ഞില്ലേ പടഞ്ഞില്ലേ? ശരീരം അങ്ങ് കുലുങ്ങിപ്പോയില്ലേ? കുറെ നേരം അങ്ങ് കഴിഞ്ഞപ്പോ ഈ കുട്ടിയോട് വീണ്ടും വിചാരണ നടത്തുന്നു. മോനെ നീ എങ്ങനെ അധപ്പതിക്കാൻ കാരണം എന്തടാ? ആ കുട്ടി പറയാണ്, സാർ ഞാൻ 9 ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോ എന്റെ ഉമ്മ എന്നെ കൃത്യമായും മദ്രസയിൽ പറഞ്ഞയച്ചില്ല, എന്റെ ബാപ്പ കൃത്യമായും മദ്രസയിൽ പറഞ്ഞയച്ചില്ല. സ്കൂളിൽ പഠിക്കാൻ വലിയ ആവേശം കാണിച്ചു. ആ ആവേശം മതപരമായ അറിവ് പഠിക്കാൻ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ചില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോ എന്റെ ക്ലാസ്മേറ്റുമാർ എന്റെ ഫ്രണ്ടുമാർ അവരെല്ലാം കഞ്ചാവിന്റെ അടിമകളാണ്. ഒരു ദിവസം ഞാൻ അവരടുത്തേക്ക് പോയി നോക്കുമ്പോ അവരൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടു. എനിക്കും വേണമെന്ന് തോന്നി, ഞാനൊരു ചെറിയ കുട്ടിയാണ്, എനിക്കും വേണമെന്ന് തോന്നി. അങ്ങനെ ഞാനും അവരെ കൂടെ ചേർന്ന് ആ സംഘത്തിലൊരു മെമ്പറായി. അവരെ പോലെ ഞാനും കഞ്ചാവിന്റെ അടിമയായി. അവസാനം കഞ്ചാവ് ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് എന്താണെന്ന്, ഞാൻ ആരാണ്, എന്റെ മാതാവ് ആരാണ്, ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, എല്ലാം ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് പോകുമ്പോൾ അതാ ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് ഞാൻ അവിടുന്ന് ഒരു മരുന്ന് എടുത്തു. എന്റെ വാദങ്ങൾക്കും രക്ഷിതാക്കളെ, ഈമാനുള്ള ഉമ്മമാരെ, കാരണവന്മാരെ, ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലങ്ങ് കുത്തിവെച്ചു. ആ 9 ക്ലാസ്സിലുള്ള കുട്ടി പറയാണ്, ഒരു ദിവസം ഞാൻ ക്ലാസ്സും കഴിഞ്ഞ് വീട്ടിലേക്ക് അങ്ങ് മടങ്ങിപ്പോകുമ്പോൾ ഞാനതാ മെഡിക്കൽ ഷോപ്പിൽ അങ്ങ് കയറി, എന്നിട്ട് ബോധം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു മരുന്ന് ഞാൻ എടുത്തു വാങ്ങി. ആ മരുന്ന് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി. രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോ എന്റെ ഉമ്മാന്റെ ഭക്ഷണത്തളികയിൽ, എന്റെ ഉമ്മാന്റെ ഭക്ഷണപാത്രത്തിൽ ഞാൻ ആ മരുന്നങ്ങ് ചേർത്തി കൊടുത്തു. എന്റെ ഉമ്മ ഭക്ഷണം അങ്ങ് കഴിച്ചപ്പോഴേക്ക് പൂർണമായും ബോധം നഷ്ടപ്പെട്ട വിധത്തിൽ എന്റെ ഉമ്മ റൂമിൽ അങ്ങ് കിടന്നുറങ്ങി. അതൊരു സാധാരണ ഉറക്കല്ല, അതൊരു സാധാരണ ഉറക്കല്ല. ആര് പോയി ഉമ്മാനെ വിളിച്ചാലും ഉമ്മ ഉണരുന്നില്ല. കാരണം പൂർണമായും ഉമ്മാന്റെ ബോധം നഷ്ടപ്പെടുന്നു.
അങ്ങനെ ഉമ്മാന്റെ ബോധം നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായപ്പോ ഞാൻ എന്റെ ഉമ്മാന്റെ എടുത്തുപോയി. ഒരു തവണയല്ല, രണ്ടു തവണങ്ങളിലല്ല, 13 പ്രാവശ്യോ ഓരോ ദിവസങ്ങളിലായി ഞാൻ എന്റെ ഉമ്മാനെ പീഡിപ്പിച്ചു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ പോലെ ഒരാൺകുട്ടി പറഞ്ഞതാണത്. നമുക്കല്ല ആൺമക്കളെ തന്നില്ലേ, നമുക്കല്ല പെൺമക്കളെ തന്നില്ലേ. ആ മക്കള് നാളെ നമ്മെ കൈപിടിച്ച് സ്വർഗത്തിലാനയിക്കല്ലേ. ഈ ഇരിക്കുന്ന മുത്തല്ലിമീങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ ഉമ്മമാരെ. അവരെ ഇരുത്തം കാണുമ്പോ എന്തൊരു സന്തോഷമാണ്, അവരെ തല കാണുമ്പോ എന്തൊരു സന്തോഷമാണ്, അവരെ വസ്ത്രധാരണ കാണുമ്പോ എന്തൊരു സന്തോഷമാണ്. ഇതുപോലെ എന്റെ ഒരു മകൻ ഇൽമ പഠിക്കുന്നൊരു മുത്തല്ലിമായി നാളെ സ്റ്റേജിൽ കയറിയിട്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ നല്ല വാല് പറയുന്ന ഒരാലിമാകണമെന്ന് ഈമാനുള്ളൊരു ഉമ്മ ചിന്തിക്കാതിരിക്കുമോ? ഇനി ഞാൻ പറയട്ടെ, അതിന് എല്ലാ ഉമ്മമാർക്ക് ഭാഗ്യമുണ്ടാകണമെന്നില്ല. മക്കളെ ആലിമീങ്ങളാക്കാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകണമെന്നില്ല. പക്ഷേ എന്നാലും എന്റെ മകൻ ഒരു ആലിമല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. മൻചയിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട ഹാജാ സഖാഫിയുടെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ഡിഗ്രി പഠിക്കാൻ ബി എയും ബി കോം ചെയ്യുന്ന ഭൗതികത പഠിക്കാൻ നല്ല താല്പര്യമുള്ള മക്കൾക്ക് വഴിയുണ്ട്. ആ മക്കൾ കേവലം ഡിഗ്രി പഠിക്കുകയല്ല, ചിലപ്പോ തലയെ കെട്ടുകെട്ടാനും അടിയുണ്ടാകാം, ചിലപ്പോ ജുബ്ബ ധരിക്കാനും അടിയുണ്ടാകാം. എന്നാലും അതിന്റെ പേരിൽ ഇൽമ പഠിക്കാതിരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഡിഗ്രി പഠിക്കലോടുകൂടെ പാന്റ് ഷർട്ടും ധരിച്ചിട്ട് തലയിൽ തൊപ്പി വെച്ചിട്ട് ബി കോമും ബി എയും കംപ്ലീറ്റ് ചെയ്യുമ്പോ നല്ല സുന്നത്ത് നിസ്കരിക്കുന്നൊരു മകൻ എല്ലാ രാത്രിയും ഹദ്ദാദ് റാതീബ് ഓതിയിട്ട് കിടന്നുറങ്ങുന്നൊരു മകൻ, ആ രൂപത്തിലെങ്കിലും നമ്മുടെ മക്കളെ ഒന്നാക്കി വളർത്തണേ. അങ്ങനെ നല്ല മക്കളെ കൊണ്ടുവന്നാൽ നാളെ നാം മരിച്ച് കബറിൽ കഴിയുമ്പോ ആ മക്കളുടെ പ്രാർത്ഥന നമുക്കെത്തുന്നതാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. സമയം വൈകി 11 മണിയായി, ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തു. എല്ലാം ും അടുത്തേക്ക് വരണോ? ഒരാളും മാറിപ്പോകരുത്. റജബ് മാസമാണ്, അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന മാസമാണ്. കൈക്കാല് മുട്ടുവേദനയുള്ള പ്രായമുള്ള ഉപ്പമാർ അവിടെ തന്നെ ഇരുന്നു, അല്ലാത്ത എല്ലാ മുമ്മിനീങ്ങളും അടുത്തേക്ക് വന്നു. മുട്ടുവേദന കൈക്കാല് വേദനയുള്ള രക്ഷിതാക്കൾ അവിടെ തന്നെ ഇരുന്നു, അല്ലാത്ത എല്ലാ മുമ്മിനീങ്ങളും അടുത്തേക്ക് വന്നു. പുരുഷന്മാരടുത്തേക്ക് വന്നു. ഞാൻ എല്ലാ വാതിന്റെ സദസ്സിൽ അവസാനമായി പറയുന്ന കാര്യം ഇവിടെ വെച്ച് ഞാൻ അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നാളെ ഖബറിൽ അങ്ങ് കിടക്കുമ്പോ ആ ഖബറിൽ നമുക്കൊന്ന് രക്ഷപ്പെടണം. ആ ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ചെറുപ്പക്കാരാ, ഇപ്പോൾ IPL ടൂർണമെന്റ് നടക്കുക, നീ ഏതെങ്കിലും ഒരു ക്രിക്കറ്റുകാരനെ റോൾ മോഡലായി സ്വീകരിക്കല്ല. വാല് കേൾക്കുന്ന പെങ്ങളെ, ഏതെങ്കിലും ഒരു സിനിമാ നടിയെ നിന്റെ റോൾ മോഡലായി നീ കാണരുത്. ചെറുപ്പക്കാരാ, ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുമ്പോ ഫ്രാൻസിന്റെ പിന്നാലെയും അർജന്റീനയുടെ പിന്നാലെയും പോയി നിന്റെ ആശയം പണയം വെക്കല്ല മോനെ. ഒരു ക്രിക്കറ്റ് കളിക്കാരനും ഖബറിൽ വന്ന് നിന്നെ രക്ഷപ്പെടുത്തൂല്ല, ഒരു അർജന്റീനക്കാരനും ഖബറിൽ വന്ന് നിന്നെ രക്ഷപ്പെടുത്തൂല്ല. വാല് കേൾക്കുന്ന പെങ്ങളെ, ഒരു സീരിയൽ നടിയും ഖബറിൽ വന്ന് നിന്നെ രക്ഷപ്പെടുത്തൂല.
കബറിൽ പോയി കിടക്കുമ്പോ ആ കബറിൽ നമ്മെ കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ വരുന്ന നേതാവാരാ? ഈമാനുള്ളവരെ, കബറിൽ അങ്ങ് കിടക്കുമ്പോ ഒരു നേതാവിനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കുകയാണ്. കാണിച്ചിട്ട് ചോദിക്കുന്നു, അല്ലടാ കബറാളി, ഈ നേതാവ് ആരാണെന്നറിയോമോ? ഓ മനുഷ്യ, ഹബീബായ നബി തങ്ങളെ പ്രിയം വെച്ചവനാണോ നീ? നിന്റെ പാൻറും നിന്റെ ഷർട്ടും ഹബീബായ തങ്ങള് പറഞ്ഞതനുസരിച്ചതാണോ? നിന്റെ മുഖത്തുള്ള താടി ഹബീബായ തങ്ങള് പറഞ്ഞതുപോലെയാണോ? അതല്ല സിനിമക്കാരന്റെ സ്റ്റൈലാണോ? മോനെ, നിന്റെ തലയിലെ ഹെയർ കട്ടിങ്ങോ ഹബീബായ തങ്ങള് പറഞ്ഞതുപോലെയാണോ? അല്ല ഏതെങ്കിലും ഒരു നടന്റേതാണോ? അവിടെ ചിന്തിക്കണം, നിബിധങ്ങളെ റോൾ മോഡലായി സ്വീകരിച്ചതാണോ? ആ കബറിൽ കിടക്കുമ്പോ പറയുന്നു, ആ കാണുന്ന നേതാവാരാ, സബ്സെ അഅലാ വ ഔലാ ഹമാരാ നബി ദോനോ ആലം കദൂലാ ഹമാരാ നബി അപ്ന മൗലാ ക പ്യാരാ ഹമാരാ നബി താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാത് ജനാബെ മുഹമ്മദുർ റസൂലുള്ളാ. പോരാ കോറാച്ച് പൊട്ടുമാർ ഉച്ചത്തിൽ പറയൂ, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു തീരുമാനമെടുത്തോ, ആ നേതാവിനെ മരിക്കുന്നതിന് മുമ്പായി എനിക്കെന്റെ സ്വപ്നത്തിലൊന്ന് കാണണം. ഉമ്മമാരെ, ആഗ്രഹമില്ലയോ? സഹോദരിമാരെ, ആശയില്ലയോ? മരിക്കുന്നതിന് മുമ്പായി ഹബീബായ തങ്ങളെ കണ്ടില്ലെങ്കിൽ ഈ കണ്ണുകൊണ്ട് പവറുണ്ടോ? ഈ ജീവിതത്തിന് ബറക്കത്തുണ്ടോ? ഈ ജീവിതത്തിനൊരു വിലയുണ്ടോ? എല്ലാ പ്രായമുള്ളവരോട് പറയാണ്, മുതാലിമീങ്ങളോട് പറയാണ്, ചെറുപ്പക്കാരോട് പറയാണ്, ഉമ്മമാരോട് പറയാണ്, സഹോദരിമാരോട് പറയാണ്, എല്ലാറ്റിലും ഉപരി എന്റെ സ്വന്തം അമ്മാറതായ നഫ്സിനോട് പറയാണ്, മരിക്കുന്നതിന് മുമ്പായി ഒരൊറ്റ തവണയെങ്കിലും ഹബീബായ തങ്ങളെ സ്വപ്നത്തിലൊന്ന് കാണണേ. ദാറുൽ ഹിജ്റ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മാ ബിത്തു ലൈലതൻ ഇല്ലാ റഅയ്തു ഫീഹാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് രാത്രിയിൽ ഞാൻ അങ്ങ് കിടന്നുറങ്ങിയപ്പോ എല്ലാ രാത്രിയിലും ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. തങ്ങളെ കാണാത്ത ഒരു രാത്രിയില്ല. മാലിക് ഇമാം പറഞ്ഞത് എന്നെ കൊണ്ട് പറയാൻ കഴിയുമോ? അബൂ ജഅ്ഫറുൽ ഖത്താനി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അല്ല അബൂ ജഅ്ഫറുൽ ഖത്താനി തങ്ങളെ, നിങ്ങൾ എത്ര തവണ സ്വപ്നത്തിൽ നബി തങ്ങളെ കണ്ടു? അബൂ ജഅ്ഫറുൽ ഖത്താനി തങ്ങൾ പറഞ്ഞ മറുപടി, ഖരീബം മിൻ സബഇമിയത്തി മറ്റാ, ഏകദേശം 700 പ്രാവശ്യം ഹബീബായ തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ചെറുപ്പക്കാരെ, കാരണവന്മാരെ, 700 തവണ പോകട്ടെ, ചുരുങ്ങിയത് ഒരൊറ്റ തവണയെങ്കിലും ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കാണണ്ടേ? അതുകൊണ്ട് ഒരു വഴി ഞാൻ പറഞ്ഞു തരികയാണ്, മരിക്കുന്നതിന് മുമ്പായി നബി തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും കയ്യങ്ങ് വെക്കുമോ? ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, ഈ സദസ്സിന്റെ ഹുർമത്തുകൊണ്ട് അനുഗ്രഹീതമായ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ, മരിക്കുന്നതിന് മുമ്പായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ നിന്നിലേക്ക് നീ ഞങ്ങളെ വിളിക്കല്ലേ റഹ്മാനെ? തങ്ങന്മാര് പോകട്ടെ,
ആലിമീങ്ങൾ പോകട്ടെ, നമ്മെ പോലെ എത്രയോ സാധാരണക്കാർ ഹബീബായ തങ്ങളെ കണ്ടത് സ്വപ്നത്തിൽ കണ്ടത് ഇങ്ങോട്ട് പറഞ്ഞത് കേൾക്കുമ്പോ എന്തൊരു സന്തോഷമാ ചെറുപ്പക്കാരാ. അല്ലാഹു നമുക്കതിന് തൗഫീക് ചെയ്യട്ടെ. ഹബീബായ തങ്ങളെ മരിക്കുന്നതിന് മുമ്പായി ഒരൊറ്റ തവണയെങ്കിലും കണ്ടു മരിക്കണം. അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിന് വിലയില്ല. ഖബറിൽ കിടക്കുന്ന നേതാവിന് പരിചയം കിട്ടൂല. അല്ലാഹു നമുക്ക് മരിക്കുന്നതിന് മുമ്പായി കാണാൻ തൗഫീക് ചെയ്യട്ടെ. അത് കണ്ടിട്ട് മരിക്കാനുള്ള തൗഫീക് അല്ലാഹു നമുക്ക് തരട്ടെ. ഇന്ന് കണ്ടാൽ നാളെ മരിക്കാൻ റെഡിയാണ്, പക്ഷെ കണ്ടിട്ട് മരിക്കണം. കാണാതെയുള്ള ഒരു മരണം റബ്ബേ ഈ സദസ്സിൽ ഇഖ്ലാസോടുകൂടെ ആമീൻ പറയുന്ന ഒരാൾക്കും നീ നൽകല്ലേ റഹ്മാനേ. ഹബീബായ തങ്ങളെ കണ്ട് മരിക്കണം. ഇത്രയോ സാധാരണക്കാർ, തങ്ങന്മാരല്ല ആലിമീങ്ങളല്ല, സാധാരണക്കാർ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിച്ചവരുണ്ട്. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അതിന് നല്ലൊരു വഴിയുണ്ട്, ഒരു എളുപ്പമുള്ള വഴി, സുലഭമായ വഴി. നബിതങ്ങളെ കാണാൻ എല്ലാ ആഴ്ചയിൽ ഒരിക്കൽ നാല് രക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്, ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും എല്ലാ സമയത്തും ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാവർക്കും, സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വഴിയുണ്ട് മുത്തുനിമിതങ്ങളെ കാണാൻ. ഞാനത് പറഞ്ഞു തന്നാൽ ഇൻഷാല്ല ഞാനത് ചെയ്യാൻ റെഡിയാണ് ഉസ്താദ് എന്ന് നല്ല മനസ്സോടെ പറയുന്നവർ അങ്ങ് കയ്യങ്ങ് പൊക്കും. ഒരു എളുപ്പമായ വഴി, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വഴിയാ. അല്ലാ തൗഫീക് ചെയ്യട്ടെ. ചില സദസ്സങ്ങ് പോയി ചോദിച്ചാൽ ആദ്യത്തെ കയ്യങ്ങ് പൊക്കും, തങ്ങളെ കാണാൻ വലിയ താല്പര്യ, രണ്ടാമത്തത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒറ്റൊന്നും കൈപൊക്കൂല, പിന്നെന്താ ഇങ്ങനെ ഫ്രീ ആയി കാണാനുള്ള വഴിയാ. മുത്തുനബി തങ്ങളെ കാണാനാ. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. നല്ലൊരു വഴിയുണ്ട്. രാത്രി സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്കത് ചൊല്ലിക്കിടന്നുറങ്ങിയാൽ മുത്തുനബി തങ്ങളെ കാണാം. കാണാതെ പഠിക്കണമെന്നില്ല, കാണാതെ പഠിക്കാണ്ട് ഇരിക്കറൊന്നുമല്ല. ഒരു ചെറിയ വിഷയം ഞാനങ്ങ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഒറ്റത്തവണ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്നിട്ട് ഇന്ന് മുതൽ അങ്ങ് തുടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഈ സദസ് അതിനെ കാരണമാക്കി തരട്ടെ. എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ണൂർ പരിസരത്ത് ഇരിട്ടിയിലുള്ള ഒരാള് മദീനയിലാണുള്ളത്, അയാൾ എന്നോട് പറഞ്ഞു മദീനയിൽ പോയപ്പോൾ ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ടു തവണ ഞാൻ കണ്ടിട്ടുണ്ട് സ്വപ്നത്തിൽ. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് വാദിന് പോയി, അവിടെ ഞാൻ ഇതുപോലെ വിഷയങ്ങൾ പറഞ്ഞിട്ടെല്ലാം കഴിഞ്ഞപ്പോ ഒരു ഉസ്താദ് വാദ് കഴിഞ്ഞിട്ട് എന്റെ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ട് ഉസ്താദേ, പക്ഷെ അത് കണ്ടത് എനിക്ക് മതിയായിട്ടില്ല, ഇനിയും കാണണം, ദുആക് ചെയ്യണം, പോകുന്ന സദസ്സിലൊക്കെ ദുആക് ചെയ്യണം. അള്ളാഹുവേ നീ നമുക്കൊക്കെ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. അതിന് നല്ലൊരു വഴി പറഞ്ഞു തരാം. ആ വഴി പറഞ്ഞു തന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. എന്നിട്ട് ഇൻഷാല്ലാ കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആർന്നിട്ട് നമുക്ക് പിരിയണം. നാളെയാണ് നമ്മുടെ സമാപനം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാണുന്ന മുത്തഅല്ലിമീങ്ങൾ, അള്ളാഹുവേ മുത്തഅല്ലിമീങ്ങൾക്ക് നൽകിയ പവരന്താ, റഹ്മത്തിന്റെ മലക്കുകൾ പോലും ആ മലക്കുകളുടെ ചിറക് ഈ മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുന്നു എന്നാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു നാട്ടിൽ ഒരു മുത്തഅല്ലിം ഉണ്ടായാൽ ആ മുത്തഅല്ലിം ഒരു ഖബർസ്ഥാനിൽ പോയാൽ ദ്വാർക്കണമെന്നില്ല, യാസീൻ ഓതണമെന്നില്ല, ആമീൻ പറയണമെന്നില്ല, ഒരു ഖബർസ്ഥാനിൽ ഒരു മുത്തഅല്ലിം അങ്ങ് പോയാൽ ആ ഖബർസ്ഥാനിൽ എത്ര ഖബറുകളുണ്ടോ ആ ഖബറിൽ കിടക്കുന്ന മുഴുവൻ ഖബറാളികളുടെയും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അല്ലാഹ് പുറത്തു കൊടുക്കും. അത്രയുള്ള പവർ മുത്തഅല്ലിമീങ്ങൾക്ക് അല്ലാഹ് കൊടുത്തിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ സദസ് നബിതങ്ങൾ കാണുന്നുണ്ട്, മുത്തുതങ്ങൾ കാണുന്നുണ്ട്. ഹബീബായ നബിതങ്ങൾ, ഞാൻ നിങ്ങളോട് കാണാൻ താല്പര്യമുള്ളവർ കയ്യങ്ങ് പൊക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പൊക്കിയത് നബിതങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനൊരു വഴി പറഞ്ഞു തന്നാൽ നിങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞതും നബിതങ്ങൾ കൈപൊക്കിയതും നബിതങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആ നബിതങ്ങൾ നമ്മുടെ കരങ്ങളിൽ എത്തിച്ചു തന്ന പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ച് പിൽക്കാലത്തുള്ള ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള നബിതങ്ങളുടെ അനന്തരക്കാരാണ് ഈ മക്കള്. ആ മക്കൾ വളർത്തേണ്ട ദൗത്യം നമുക്കുണ്ട്, ആ വേണ്ടത് ചെയ്തു കൊടുക്കേണ്ട ദൗത്യം നമുക്കുണ്ട്. വലിയ സന്തോഷമായി വാല് പറയുന്നതിൻ്റെ എടക്ക് ഒരു രണ്ട് ഉമ്മമാർ ആഭരണം ഇങ്ങോട്ട് എത്തിച്ചു. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നല്ല ഉഷാറുള്ള ഒരു രണ്ട് മക്കളെ കിട്ടണം, ആൺമക്കളെ, ചെറിയ മക്കളെ, പെൺകുട്ടികളുണ്ട്. എന്നാൽ ഉമ്മമാരെ നിങ്ങളോട് പറയട്ടെ, ഇൻഷാ അല്ലാഹ് നിങ്ങളോട് പറയട്ടെ, പെൺകുട്ടികൾ വളരെ